السلام عليكم ورحمة الله وبركاته. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضوان الله. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلة حيلتي أدركني يا حبيب الله. يا رحمة الله إني خائفا وجلو، يا نعمة الله إني مفلس عاني، وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الجود والكرم. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلة حيلتي أدركني يا حبيب الله. സർവാദരണീയരായ സാദാത്തുക്കളെ, ഉസ്താദുമാരെ, പണ്ഡിത ശ്രേഷ്ഠന്മാരെ, രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു ജല്ല ജലാലുഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ മഹാനരായ ഖുത്ബുസ്സമാൻ സയ്യിദ് അലവി അൽ മുംബറമി ഖദ്ദസല്ലാഹു സർറഹുൽ അസീം, മഹാനവറുകളുടെ നാമധേയത്തിൽ ആത്മീയമായ ലക്ഷ്യങ്ങളോടെ സംഘടിപ്പിച്ചിട്ടുള്ള മഹത്തായ വിജ്ഞാന സദസ്സിലാണ് നാം ഒരുമിച്ച് കൂടുന്നത്. അല്ലാഹു ജല്ല ജലാലുഹു നമ്മുടെ ഈ സദസ്സും സംഘാടനവുമെല്ലാം ഇരുലോകത്തും സന്തോഷിക്കാൻ പറ്റുന്ന പുണ്യകർമ്മമായി കബൂൽ ചെയ്യുമാറാകട്ടെ. ഈ പരിപാടിയോട് സഹായിക്കുകയും സഹകരിക്കുകയും സംബന്ധിക്കുകയും ചെയ്യുന്ന എല്ലാ ആളുകൾക്കും അല്ലാഹു തആല എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകുമാറാകട്ടെ. ഏതെല്ലാം നല്ല ഉദ്ദേശങ്ങൾ സഫലമാകാൻ വേണ്ടി ആളുകൾ നിയ്യത്ത് ചെയ്തിട്ടുണ്ടോ, എല്ലാ ഹലാലായ മുറാദുകളും അല്ലാഹു തആല ഹാസിലാക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ലോകത്ത് ഓരോ ദിവസവും
ഭൗതികമായ വികസനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യന്റെ അന്വേഷണങ്ങളും പഠനങ്ങളും നിരീക്ഷണങ്ങളുമെല്ലാം ഓരോ ദിവസവും പുതിയ പുതിയ മേഖലകൾ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. വിവര സാങ്കേതിക വിദ്യയുടെ വിശാലമായ ലോകം സമൂഹത്തിലെ എല്ലാ തലങ്ങളിലുള്ള ആളുകളെയും സ്വാധീനിച്ചു കഴിഞ്ഞ ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. ഒരു 3 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ആലോചിക്കാൻ കഴിയുന്നതിനപ്പുറത്തേക്ക് നമ്മുടെ ഇൻഫർമേഷൻ ടെക്നോളജി വികസിച്ച് എത്തിയിരിക്കുകയാണ്. അന്യഗ്രഹങ്ങളിലേക്ക് ടൂർ പോകാനുള്ള ആളുകളെ അന്യഗ്രഹ ടൂറിസം വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ ലോകം, ഇനിയും മനുഷ്യന്റെ പഠനങ്ങളുടെയും അന്വേഷണങ്ങളുടെയും സീമകൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ എണ്ണിപ്പറഞ്ഞാൽ മനുഷ്യന്റെ അന്വേഷണ പഠന മേഖലകളിൽ നാൾക്കുനാൾ എവിടെയൊക്കെയാണ് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ താൽക്കാലികമായ പ്രവചനങ്ങളുടെ അപ്പുറത്തേക്ക് പോകുന്നു. ഇങ്ങനെയെല്ലാം മനുഷ്യൻ വികസിക്കുമ്പോഴും മാനുഷികമായ മൂല്യങ്ങളും ധാർമ്മികമായ വിചാരങ്ങളും നീതിപരമായ അന്വേഷണങ്ങളും ഓരോ ദിവസവും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യന്റെ പഠനങ്ങൾ മനുഷ്യനെ പുതിയ ലോകത്തേക്ക് എത്തിക്കാൻ ശ്രമിക്കുമ്പോൾ മനുഷ്യൻ മനുഷ്യനല്ലാതെയാവുന്നു എന്നതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്ന അത്ഭുതം. മാനുഷികമായ മൂല്യങ്ങളെ ഹോമിച്ചുകൊണ്ടാണ് പുത്തൻ പരിഷ്കാരങ്ങളുടെ പിന്നിലേക്ക് നമ്മൾ കടന്നു ചെല്ലുന്നത്. ഈ അവസരത്തിൽ വിശ്വാസികളായ നമുക്ക് പ്രത്യേകിച്ചും അറിയേണ്ട ചില അടിസ്ഥാന കാര്യങ്ങളുണ്ട്. ഭൗതികമായ ലോകത്തെ വികാസങ്ങൾ എവിടെയെത്തിയാലും ശാസ്ത്രീയമായ അന്വേഷണങ്ങൾ ഏതൊക്കെ പുതിയ ലോകങ്ങളെ പ്രാപിച്ചാലും മനുഷ്യന്റെ പഠനാന്വേഷണ മേഖലകൾ ഏതൊക്കെ ലോകത്തേക്ക് കടന്നുപോയാലും എന്നത്തേക്കുമുള്ള വിജയം സാധ്യമാകണമെങ്കിൽ വിശ്വാസദാർഢ്യതയിൽ നിന്നുകൊണ്ട് ശരിയായ ഇലാഹി വിശ്വാസത്തോടെ ഈ ലോകത്ത് നിന്ന് യാത്രയാകാനാവണം. ഈ ലോകത്തെ എല്ലാ വികസനങ്ങളും താൽക്കാലികമാണ്. ഒരു നിമിഷത്തെ ഭൂചലനം കൊണ്ട്, ഒരല്പനേരത്തെ പ്രളയം കൊണ്ട് മനുഷ്യൻ എത്ര നിസ്സാരനാകുന്നു എന്ന് കേരളീയരും നേരിട്ട് അനുഭവിച്ചു കഴിഞ്ഞ ഒരു പരിതസ്ഥിതിയിലാണ് നാം ഒത്തുകൂടുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ഒരു
കാലഗതിയിൽ നമ്മുടെ ആത്യന്തികമായ വിജയം സാധ്യമാകണമെങ്കിൽ ശരിയായ വിശ്വാസത്തിലേക്കും അനുസൃതമായ കർമ്മങ്ങളിലേക്കും നാം ഓരോരുത്തരും കടന്നു വരേണ്ടതുണ്ട്. എല്ലാ നന്മയുടെയും അടിസ്ഥാനം, എല്ലാ വിജയത്തിന്റെയും അടിത്തറ, എല്ലാ മോചനത്തിന്റെയും നിദാനം ഈ ലോകത്തിന്റെ മുഴുവനും സ്രഷ്ടാവായ ഏകനായ അല്ലാഹുവിനുള്ള അചഞ്ചലമായ വിശ്വാസമാണ്. എല്ലാ മോക്ഷങ്ങളുടെയും വിജയങ്ങളുടെയും ആകത്തുക, അതിന്റെ അത്യുന്നതമായ വിധാനം ഏകനായ അല്ലാഹുവിനുള്ള അചഞ്ചലമായ വിശ്വാസമാണ്. ഒരാൾ ഏതെല്ലാം നന്മകൾ ചെയ്താലും ശരിയായ വിശ്വാസത്തിലൂടെ അല്ലെങ്കിൽ അയാളുടെ കർമ്മങ്ങൾക്ക് പ്രാധാന്യമില്ല. അനധികൃതമായി നമ്മുടെ രാജ്യത്ത് താമസിക്കുന്ന ഒരാൾ അയാളുടെ എന്തെങ്കിലും നന്മകളുടെ പരിഗണനയിൽ അയാളുടെ അധിനിവേശത്തെ നമ്മൾ ന്യായീകരിക്കുകയില്ല എന്നതുപോലെ അല്ലാഹുവിന്റെ ഭൂമിയിൽ ഒരാൾ ചെയ്യുന്ന കാര്യം അത് ആത്യന്തികമായ നന്മയാകണമെങ്കിൽ ഈ ലോകത്തിന്റെ ഉടമസ്ഥനെ ശരിയായ വിധത്തിൽ അംഗീകരിക്കണം. അവനുള്ള വിശ്വാസം സത്യസന്ധമായി പാലിക്കണം. ആ ശരിയായ വിശ്വാസത്തിന്മേലുള്ള കർമ്മങ്ങളെയാണ് പുണ്യകർമ്മങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും അടിസ്ഥാനപരമായ വിശ്വാസം ശരിയായിരിക്കണം. فَعَلَمْ أَنَّهُ لَا إِلَٰهَ إِلَّا اللَّهُ اللَّهُ وَلَّاذِ آرَاذِنِكَ رَهَنِ اللَّنَّ اللَّهُ سُبْحَانَهُ وَتَعَلَى كِي يَنَنْجِلُمْ مِذَيْنِ يُلَّا سَرْشْتِ صَفْحَابَنْغَ لِلَّنَّ أَجَنْجَلَ مَا يَنِّي يَرِكُّوِيُمُ سُيْغِرِكُّوِيُمْ جَيُمْ بَلَانَ ഒരാളുടെ വിശ്വാസം നേർവഴിയിലാകുന്നത്. ആ വിശ്വാസത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് നന്മകൾ, കർമ്മങ്ങൾ, സത്കർമ്മങ്ങൾ എല്ലാം ചെയ്തു വരേണ്ടത്. പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ ഭൂമിയിൽ അവന്റെ അടിമകളായ മനുഷ്യർ എങ്ങനെ ജീവിക്കണം? അല്ലാഹുവിന്റെ ഭൂമിയിൽ അവന്റെ ദാസന്മാരായ മനുഷ്യർ എന്തൊക്കെ ചെയ്യണം? ഈ ഭൂമിയുടെ ഉടമസ്ഥനായ പടച്ചവൻ ഈ ഭൂമിയിൽ നിവസിക്കുന്ന ആളുകളിൽ നിന്ന് ചെയ്യാൻ നിർദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തെല്ലാം? ഇതാണ് പവിത്രമായ ഇസ്ലാം ലോകത്തോട് പറയുന്നത്. ആകാശഭൂമികളുടെ അടിമനായ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഭൂമിയിൽ വസിക്കുന്ന മനുഷ്യന് എങ്ങനെയാകണമെന്ന് നിയമം വച്ചിട്ടുണ്ട്. എന്റെ വീട്ടിൽ ഉള്ളവർ എന്തു ചെയ്യണം എന്ന് തീരുമാനിക്കാൻ വീട്ടുകാരനായ എനിക്ക് അവകാശമുള്ളതുപോലെ അതിനേക്കാൾ ആധികാരികതയോടെ ലോകത്തിന്റെ ഉടമസ്ഥന് ഇവിടെ ജീവിക്കുന്നവർ എങ്ങനെയാകണമെന്ന് കൽപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള നിയമങ്ങളുടെയും നിഷ്ഠകളുടെയും നിർദ്ദേശങ്ങളുടെയും സമാഹാരമാണ് പവിത്രമായ ഇസ്ലാം. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ അടിമകളിൽ നിന്ന് ആവശ്യപ്പെടുന്ന ദാസ്യജീവിതത്തിന്റെ മാതൃക അവതരിപ്പിച്ചു തരാൻ അല്ലാഹുവിന്റെ അടിമകളിൽ അത്യുത്തമരായ പ്രവാചകന്മാരെ നിയോഗിച്ചു. ഓരോ കാലത്തുമുള്ള റോൾ മോഡലുകളാണ് പ്രവാചകന്മാർ. ഓരോ കാലത്തുമുള്ള മാർഗദർശികളാണ് പ്രവാചകന്മാർ. ഓരോ സമുദായത്തിന്റെയും വിചാരങ്ങളുടെയും പരിസരങ്ങളുടെയും
ജീവിത ചുറ്റുപാടുകളുടെയും പക്വതയ്ക്കും പാകതയ്ക്കും അനുസരിച്ച് അവരെ മാർഗനിർദ്ദേശം നടത്താനാണ് മഹാന്മാരായ പ്രവാചകന്മാരെ അയച്ചിട്ടുള്ളത്. എന്നാൽ പ്രവാചകന്മാരുടെ മുഴുവനും പര്യവസാനമായി ലോകാവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യരെയും നേർവഴിക്ക് നയിക്കാൻ അല്ലാഹു തആല നിയോഗിച്ച അവന്റെ സൃഷ്ടികളിൽ ഏറ്റവും അത്യുത്കൃഷ്ടരായ ശ്രേഷ്ഠ വ്യക്തിത്വമാണ് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിയോഗം മുതൽ അന്ത്യനാൾ വരെയുള്ള മുഴുവൻ മനുഷ്യരുടെയും നേരെയുള്ള മാർഗദർശനം ആരാണെന്ന് ചോദിച്ചാൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ലോകത്തിന്റെ മുഴുവനും കാരുണ്യമാണെന്നിരിക്കെ ലോകത്തിന്റെ മുഴുവനും കാരുണ്യത്തിന്റെയും മാർഗദർശനത്തിന്റെയും അടിസ്ഥാനം കൂടിയാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയുകയും അനുകരിക്കുകയും ചെയ്യുന്നതിലൂടെ അള്ളാഹുവിന്റെ ദാസൻ എങ്ങനെയാകണം എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ടോ ആ വിധത്തിലേക്ക് നമുക്കൊക്കെയും മാറി വരാനുള്ള ചിട്ടപ്പെടാനുള്ള മാർഗദർശനമാണ് റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മോണിറ്റർ രണ്ടൊന്ന് ഒഴിവാക്കി തന്നോക്കെ. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങൾ ലോകത്തിന്റെ മുഴുവനുമുള്ള കൃത്യമായ മാർഗദർശനം എല്ലാ പ്രവാചകന്മാരുടെയും അവസാനത്തെ കണ്ണിൽ ലോകത്തെന്തെല്ലാം വികാസങ്ങളും മാറ്റങ്ങളും ഉണ്ടാവുന്നുണ്ടോ അതിനെല്ലാം അനുസരിച്ചുകൊണ്ട് ജീവിക്കാനുള്ള വ്യവസ്ഥിതിയെ കർമ്മകാന്തങ്ങളെ അനുഷ്ഠാന പർവങ്ങളെ ജീവിത രീതികളെ ആയി മാറുന്നത് ശരിയായ നന്മയുടെ ആളുകളായി മാറുന്നത് ലോക സൃഷ്ടാവിനോട് നീതി പുലർത്തുന്നവരായി മാറുന്നത് ആ നന്മയിലേക്ക് കടന്നു വരാനാണ് ഇസ്ലാം സംസ്കൃതി ലോകത്തോട് ആവശ്യപ്പെടുന്നത്. പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറഞ്ഞല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിചയപ്പെടുത്തുന്ന ശ്രേഷ്ഠമായ ഒരു സൂക്തം, ما كان محمد أبا أحد من رجالكم نبي صلى الله عليه وسلم നിങ്ങളിൽ ഒരു പുരുഷന്റെ പിതാവല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്താനങ്ങളിൽ ആൺമക്കൾ ആരും പൗരുഷം വരെ ജീവിച്ചിരുന്നിട്ടില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്താനങ്ങളിൽ ഒരാളും വേറെ ഒരു വ്യാഖ്യാനം എങ്ങനെയെന്ന് ചോദിച്ചാൽ ഒരാളെ സാധാരണഗതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇന്നയാളുടെ വാപ്പ എന്നാണ് അല്ലെങ്കിൽ ഇന്നയാളുടെ മകൻ എന്നാണ്. ഈ വിധത്തിൽ സാധാരണയിൽ പരിചയപ്പെടുത്തപ്പെടേണ്ട വ്യക്തിയല്ല ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഇന്നയാളുടെ മകൻ എന്ന്, ഇന്നയാളുടെ വാപ്പ എന്ന് സാധാരണയിൽ ഒരു മനുഷ്യനെ ഐഡന്റിഫൈ ചെയ്യാറുണ്ട്, പരിചയപ്പെടുത്താറുണ്ട്. ഈ വിധത്തിൽ പരിചയപ്പെടുത്തപ്പെടേണ്ട നേതാവല്ല റഹ്മത്തുൽ ആലമീൻ ഖായിദുൽ ഹുർറിൽ മുഹജ്ജലീൻ سيدنا ونبينا محمد صلى الله عليه وسلم പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള പ്രവാചക തിരുശ്രേഷ്ഠർ പിന്നെ ആരാണ്? സാധാരണയിലുള്ള ഒരു ഐഡന്റിഫിക്കേഷൻ അല്ല,
സാധാരണയിലുള്ള ഒരു പരിചയപ്പെടുത്തലല്ല, സാധാരണ ഒരു വ്യക്തിയെ പറയും പോലെ പറയപ്പെടേണ്ട നേതാവല്ല. പിന്നെ ആരാണ്? വലാക്കിർ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലാണ്. അല്ലാഹുവിന്റെ റസൂൽ എന്ന് പറഞ്ഞാൽ ആരാണ്? ഒരു സാധാരണ വ്യക്തിയല്ല റസൂൽ എന്ന് പറഞ്ഞാൽ. അല്ലാഹുവിന്റെ ദൂതനല്ലെന്ന് കേവലമായി പറഞ്ഞു പോകേണ്ടതല്ല. റസൂൽ എന്നത് ഒരു സാങ്കേതികമായ പദമാണ്, റിസാലത്ത് എന്നത് സാങ്കേതികമായ ഒരു പദവിയാണ്. ആ റിസാലത്ത് എന്ന അത്യുന്നതമായ പദവി ലഭിച്ചിട്ടുള്ള നായകരാണ്. അല്ലാഹുവിന്റെ തിരുദൂതർ എന്ന് മലയാളത്തിൽ പ്രാഥമികമായി പറയുമ്പോൾ അല്ലാഹുവിൽ നിന്ന് ദൗത്യം സ്വീകരിക്കാനുള്ള സ്ഥാനം സാധാരണയുള്ള ഒരു മനുഷ്യന് ലഭ്യമായതല്ല. ഈ ലോകത്തിന്റെ പരിപാലകന്റെ പക്കൽ നിന്ന്, ഈ ലോകത്തിന്റെ ഉടയവന്റെ സന്നിധാനത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ആരാണ്? ലാ യുദ്രികുൽ അബ്സാർ വഹുവ യുദ്രികുൽ അബ്സാർ. ലോകത്തുള്ള ഒരു സൃഷ്ടികൾക്കും അവരുടെ ഏതെങ്കിലും വിധേയതയിൽ പ്രാപ്യമായവനല്ല അല്ലാഹു സുബ്ഹാനഹു വതആല. കാഴ്ചയിലൂടെ, കേൾവിയിലൂടെ, സ്പർശനത്തിലൂടെ, ദർശനത്തിലൂടെ, അങ്ങനെ ഏതെങ്കിലും വിധേയനെ സൃഷ്ടികൾക്ക് പ്രാപ്യനല്ലാത്ത പരമാധികാരിയായ റബ്ബിനെ അല്ലാഹുവിന്റെ അടുക്കൽ പ്രത്യേകമായി സ്ഥാനം ലഭിച്ചവരെ അല്ലാഹുവിന്റെ റസൂലാകുന്നുള്ളൂ. അവിടെയാണ് റിസാലത്തിന് വായിക്കാൻ തുടങ്ങുന്നത്. വലാക്കിർ റസൂലല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണ്. ഒരാളുടെ വാപ്പയെന്ന്, ഒരാളുടെ മകനെന്ന് സാധാരണയായി പരിചയപ്പെടുത്തപ്പെടേണ്ടവരല്ല. മറിച്ചോ, അത്യുന്നതമായ റിസാലത്തിന്റെ അതിലും അത്യുന്നതമായ പദവിയിൽ വഅഫളുൽ ഖൽഖി അലൽഹി തുലാഖി നബിയുനാ ഫാ ബിൽ അർശി ഖാഖി. അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠരാരാണ്? അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ വ്യക്തിയാവട്ടെ, തലമാവട്ടെ, ഏതുമാവട്ടെ, എല്ലാത്തിലും അത്യുന്നതമായ സൃഷ്ടി ആരാണ്, ഏതാണ്? വഅഫളുൽ ഖൽഖി അലൽഹി തുലാഖി നബിയുനാ ഫബിൽ അർശി ഖാഖി. തർക്കങ്ങളുടെ ആവശ്യമില്ല, അഭിപ്രായാന്തരങ്ങളുടെ ആവശ്യമില്ല, ഗവേഷണങ്ങളുടെ ആവശ്യമില്ല. അല്ലാഹുവിന്റെ ഏറ്റവും അത്യുത്തമരായ സൃഷ്ടി ആരാണ്? റഹ്മത്തുൽ ആലമീൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലമ തങ്ങളാണ്. ആ പ്രവാചക തിരുശ്രേഷ്ഠരെ വായിക്കുമ്പോൾ അല്ലാഹുവിൽ നിന്ന് സന്ദേശങ്ങളെ സ്വീകരിക്കാൻ ഒരു സാധാരണ വ്യക്തിക്ക് അല്ലാഹു അവസരം നൽകിയിട്ടില്ല. അല്ലാഹു പ്രത്യേകം തിരഞ്ഞെടുത്ത് കാലേ കൂട്ടി ചിട്ടപ്പെടുത്തിയവർക്കേ അത് ലഭിച്ചിട്ടുള്ളൂ. അങ്ങനെയുള്ളവരിൽ തന്റെ VVIP ആയ ഹബീബാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലാക്കിർ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലാണ്. വഖാതമൽ നബി, അല്ലാഹുവിന്റെ നബിമാരിൽ ഏറ്റവും അവസാനം നിയോഗിക്കപ്പെട്ടവരാണ്. ശരിയായി പറഞ്ഞാൽ ലാസ്റ്റ് ആൻഡ് ഫൈനലാണ്. ഇനിയൊരു നബി വരാനില്ല എന്നതിനാൽ അന്ത്യപ്രവാചകരാണ്. ഇതുവരെ വന്നതിൽ അവസാനത്തെ നിന്ന് വരുമ്പോൾ അവസാനത്തെ നബിയാണ്. അങ്ങനെയുള്ള അന്ത്യപ്രവാചകരായ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലമ തങ്ങൾ ഖാതമുന്നബിയീൻ, പ്രവാചകന്മാർ
മനുഷ്യരിൽ അവസാനത്തെ കണ്ണിയാണ്, അവസാനത്തെ വ്യക്തി വിശേഷമുള്ളവരാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏതു കാലത്താണോ ലോകത്തെ ഉദയം ചെയ്തത്, ഏതു കാലത്താണോ നിയുക്തരായത്, ഇനി അവസാനം വരെയുള്ള മുഴുവൻ ആളുകൾക്കും മാർഗദർശനം നൽകാനുള്ളവരാണ് ഖാതമുൻ നബീ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ അന്ത്യനാൾ വരെയുള്ള മുഴുവൻ മാനവികതയുടെയും മാർഗദർശനം. ഇനി ഒരു പ്രവാചകന്റെ നിയോഗം ആവശ്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കു മേൽ അവതരിപ്പിക്കപ്പെട്ട പവിത്രമായ ഖുർആനിനു ശേഷം ഇനി ഒരു വേദത്തിന്റെ ഒരു ഗ്രന്ഥത്തിന്റെ ആവശ്യം ലോകത്തിനില്ല. അങ്ങനെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആറാം നൂറ്റാണ്ടിലെ ജനതയുടെ ജീവിത പരിസരങ്ങളോട് ചേർന്ന് അവരോട് സംവദിച്ച പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കാലത്തുള്ള ജനങ്ങളോട് മാത്രമല്ല, പിന്നെ ഒരു നൂറ്റാണ്ട് കഴിഞ്ഞ ജനങ്ങളോട് മാത്രമല്ല, ഇനി ഏതെല്ലാം നൂറ്റാണ്ടുകൾ വരാനുണ്ടോ, ഏതെല്ലാം ടെക്നോളജികൾ വികസിക്കാനുണ്ടോ, എല്ലാ ടെക്നോളജികളുടെയും എല്ലാ ഗവേഷണങ്ങളുടെയും കാലത്തെ സംവദിക്കാനുള്ള മുഴുവൻ നിയമങ്ങളെയും ചിട്ടയോടെ അടയാളപ്പെടുത്തി ലോകത്തിനു നൽകിയ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നാനോ ടെക്നോളജിയുടെയും ബയോ ടെക്നോളജിയുടെയും ഇൻഫർമേഷൻ ടെക്നോളജിയുടെയും മോഡേൺ സയൻസുകളുടെയും അത്യാധുനിക പഠനങ്ങളുടെയും ഏത് ലോകത്തുമുള്ള വിജ്ഞാനങ്ങളെ മറികടക്കാനുള്ള അറിവിന്റെ കേന്ദ്രമാണ് റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികളാണ് നമ്മൾ, നമ്മുടെ എല്ലാവരുടെയും റോൾ മോഡൽ, നമ്മുടെ എല്ലാവരുടെയും ശരിയായ മാതൃക, നമ്മുടെ ഓരോരുത്തരുടെയും കൃത്യമായ നമ്മുടെ മോഡൽ ആരാണെന്ന് ചോദിച്ചാൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം വസല്ലം തങ്ങളാണ്. ഇത് വേണ്ട പോലെ ഞാനും നിങ്ങളും പഠിക്കുമ്പോഴാണ് നമ്മുടെ മക്കളിലേക്ക്, പരമ്പരകളിലേക്ക്, കുടുംബങ്ങളിലേക്ക്, പരിസരങ്ങളിലേക്ക് അത്യുദാത്തമായ മാതൃകയായി പുണ്യ പ്രവാചകരെ അവതരിപ്പിക്കേണ്ടത്. പ്രിയമുള്ളവരെ അറിയണേ, ജനിച്ചു വീണ ഉടനെ പെണ്ണിനെ കുഴിച്ചു മൂടുന്ന ഒരു കാലത്ത് നിന്ന് ഇന്ത്യൻ ഭരണഘടനയുടെ 377 വകുപ്പ് ഭാഗികമായി റദ്ദു ചെയ്യുന്ന 2018 ഹിജ്റയുടെ 1440 ഈ ഒരു കാലത്തെ പൊതുവീക്ഷണങ്ങളോട് സമരസപ്പെടാൻ മാത്രമല്ല, ഇനിയും ഒരുപാട് കാലങ്ങളുടെ അപ്പുറത്തേക്ക് നിയമം കൊണ്ട് നിർദ്ദേശം കൊണ്ട് കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ച ദർശനമാണ് ഹബീബ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ. നമ്മൾ അറിയണം, ലോകത്ത് നടക്കുന്ന നാനോന്മുഖമായ പ്രവർത്തനങ്ങളുടെയും പ്രശ്നങ്ങളുടെയും മുമ്പിൽ പരിഹാരം എവിടെയെന്ന് ചോദിച്ചാൽ കൃത്യമായി പറയാൻ പറ്റുന്ന പാഠശാല അത് മദീനയിലെ പുണ്യനബി തങ്ങളുടെ പാഠശാലയാണ്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാഠശാലയാണ്. അവിടെ ഒരു നിരീക്ഷണത്തിന്റെ ഉദാഹരണം ഞാൻ പറയാം. ഒരു നാൾ ഹബീബായ തങ്ങളുടെ സന്നിധാനത്തിലേക്ക് നാട്ടിൻ പുറത്തുകാരനായ ഒരു അറബി വരികയാണ്. കാട്ടറബി എന്ന് വേണമെങ്കിൽ നമ്മൾ പറയും. അദ്ദേഹം ഇങ്ങനെ ഹബീബായ തങ്ങളുടെ അടുക്കലേക്ക് അറബി വരികയാണ്. ഉടനെ നബി തങ്ങളുടെ ചോദ്യമാണ്, അല്ലയോ സഹോദര, ഭരിക്കുന്ന ഏകനായ ഒരു രക്ഷിതാവുണ്ടെന്ന്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോ കൂടെ കിട്ടുന്ന മൈക്ക് ഉണ്ടെങ്കിൽ നന്നായി അല്ലേ? മൈക്കിന്റെ ആളുകളുടെ അപ്പോൾ
നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലം തങ്ങളുടെ സന്നിധാനത്തിലേക്ക് നാട്ടിൻ പുറത്തുകാരനായ ഒരാൾ വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലം തങ്ങളുടെ ചോദ്യമാണ്, അല്ലാ, ഈ ആകാശഭൂമികളെയും ഈ ലോകത്തുള്ള സംവിധാനങ്ങളെയും മുഴുവൻ അടക്കി ഭരിച്ചുകൊണ്ട് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രക്ഷിതാവിനെ, ഒരു പരിപാലകനെ, ഒരു കാര്യാധികാരിയെ ഈ ലോകത്തിനൊരു ലാഹുണ്ട് എന്ന് കൃത്യമായി പറയുമ്പോൾ അത് നിങ്ങൾക്ക് എന്താണ് തെളിവുള്ളത് എന്ന് ഹബീബായ തങ്ങൾ ചോദിക്കുകയാണ്. ഈ ലോകത്തിന് രക്ഷിതാവുണ്ടെന്നതിന് തെളിവെന്താണ്? നിയോ ലിബറലിസത്തിന്റെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്, നവ ഉദാരവത്കരണങ്ങളുടെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അഭിനവ യുക്തിവാദികൾ കലാലയങ്ങളുടെ നാലുപാടുകൾക്കുള്ളിൽ മാമാങ്കം കളിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. നിയോ ലിബറലിസത്തിന്റെ വിചാരധാരകൾ കലാലയങ്ങളിൽ കയ്യേറ്റം നടത്തുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പുതിയ പുതിയ കാഴ്ചപ്പാടുകൾ അദീശാധികാരം നടത്തുന്ന ഒരു കാലത്ത് പ്രിയമുള്ളവരെ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് മക്കയുടെ മദീനയുടെ പിന്നാമ്പുറത്ത് താമസിച്ചിട്ട് പ്രവാചക സവിധത്തിലേക്ക് വന്ന ആളോട് ചോദിക്കുകയാണ്, ഈ ലോകത്തിൽ രക്ഷിതാവുണ്ടെന്നതിന് തെളിവെന്താണ്? പ്രാമാണികമായ ഒരു മതത്തിന്റെ ബാലപാഠം പഠിപ്പിക്കുകയാണ്. ലോകാവസാനം വരെയുള്ള ഒരു ദർശനത്തിന്റെ അത്തിവാരങ്ങളെ അടയാളപ്പെടുത്തുകയാണ്. ഇനി വരാനുള്ള വിചാരങ്ങളുടെയും ചിന്തകളുടെയും ലോകത്തേക്ക് ഇസ്ലാമിക വീക്ഷണത്തിന്റെ ഭദ്രത അടയാളപ്പെടുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം തങ്ങൾ നാട്ടിൻ പുറത്തുകാരനായ ഒരു ഗ്രാമീണനോടാണ് 1400 കൊല്ലം മുമ്പ് ചോദിക്കുന്നത്, അല്ല, ഈ ലോകത്തിനൊരു രക്ഷിതാവുണ്ടെന്നതിന് തെളിവെന്താണ്? ഉടനെ അയാൾക്ക് പറയാൻ മറുപടിക്ക് ആലോചിക്കേണ്ടതില്ല. കാരണം അന്ധവിശ്വാസം പഠിപ്പിക്കുന്ന പാഠശാലയല്ല പുണ്യനിബിധങ്ങളുടേത്. ഏതെങ്കിലും ബലാത്കാരമുള്ള ഒരു ദർശനത്തിന്റെ പാഠശാലയല്ല, അതിലേക്ക് ക്ഷണിക്കുന്ന ഒരു ഗുരുവല്ല. അതുകൊണ്ട് തന്നെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ ഗ്രാമീണൻ അവിടുന്ന് പറയുകയാണ്, അൽ ബഅറത്തു തദുല്ലു അലൽ ബഈർ. അല്ലയോ പ്രിയ പ്രവാചകരെ, ഈ ലോകമാകെ മാനമുള്ള മാനവികതയുടെ മനതലങ്ങളിൽ അനുരാഗത്തിന്റെ ആത്മശീലുകൾ സ്ഥാപിച്ച് പ്രണയത്തിന്റെ പ്രകൃത ലോകത്തേക്ക് അനുരാഗികളെ മാടി വിളിക്കുന്ന അത്യുജ്വലമായ സ്നേഹപ്രവാഹത്തിലെ അത്യുദാത്തമായ പ്രപഞ്ചമേ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം തങ്ങളോട് ഗ്രാമീണനായ അറാബി പറയുകയാണ്, ആരാണ് ചോദ്യം ഉന്നയിക്കുന്നത്? ആരാണ് ഉലകത്തിന്റെ പാഠശാലയിൽ നിന്ന് ഈ ഗ്രാമീണനോട് സംവദിക്കുന്നത്? ഹബീബായ തങ്ങളോട് പറയുകയാണ്, യാ റസൂലല്ലാ. അല്ലയോ ഹബീബായ തങ്ങളെ, അവിടുന്ന് ചോദിച്ചുവല്ലോ ഈ ലോകമാകമാനമുള്ള സംവിധാനങ്ങളെ ഒരുക്കി വെച്ചവരെ പടച്ചവനുണ്ടെന്നതിന് തെളിവെന്താണ്? എന്റെ പക്കലുള്ള മറുപടി, യാ റസൂലല്ലാ, അൽ ബഅറത്തു തദുല്ലു അലൽ ബഈർ. ഞാൻ വീട്ടിൽ നിന്ന് ഇവിടേക്ക് നടന്നു വരുമ്പോൾ വഴിയോരത്തൊരു കാഷ്ടം കണ്ടാൽ അറിയാം ഇതുവഴി കടന്നു പോയത് ഏത് മൃഗമാണെന്ന്.
നടന്നു വരുമ്പോൾ അറിയാം ഇതുവഴി കടന്നു പോയത് ഏത് മൃഗമാണെന്ന്. അതുപോലെ ഒട്ടകമാണെങ്കിൽ, ആടാണെങ്കിൽ, മാടാണെങ്കിൽ, കുതിരയാണെങ്കിൽ തിരിച്ചറിയാനുള്ള മാർഗമുണ്ട്. അതുപോലെ ഈ ലോകമാകമാനമെന്ന് ആലോചിച്ചു നോക്കിയാൽ ഈ ആകാശം വെറുതെ ഉണ്ടായതല്ല, ഈ ഭൂമി ആകസ്മികമായി സംഭവിച്ചു പോയതല്ല, ഈ അന്തരീക്ഷം യാദൃശ്ചികമായി വന്നു പോയതല്ല, ഈ ലോകത്തുള്ളതൊന്നും വെറുതെ അങ്ങ് വന്നതല്ല. ഇവിടെയുള്ളത് ഓരോന്നും നമ്മളോട് പറഞ്ഞു തരുന്നത് ഇതിന്റെ ഒരു പരിപാലകനെയാണ്, സംവിധായകനെയാണ്. അതുകൊണ്ട് യാ റസൂലല്ലാഹ് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, ഈ ലോകമാകുന്ന സൃഷ്ടി തന്നെ തെളിവാണ് ഇതിന്റെ ഒരു പരിപാലകൻ ആരാണെന്നതിലേക്ക്. ഈ ലോകം മുഴുവനും പ്രമാണമാണ് ഇതിന്റെ രക്ഷിതാവ് ആരാണെന്നതിലേക്ക്. അതുകൊണ്ട് യാ ഹബീബല്ലാഹ് വേറെ ഒരാലോചനയുടെ ശീല ആവശ്യമില്ല. പ്രിയമുള്ള സഹോദരന്മാരെ, അറിയണം ഈ വിധത്തിലുള്ള ഒരു വിചാര സംഘത്തെയാണ്, ആലോചനയുള്ള ഒരു ജനവിഭാഗത്തെയാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾ കൊണ്ടുവന്നത്. വലാകി റസൂലല്ലാഹ് വഖാതമൻ നബീ അന്നുകാലത്ത് ആറാം നൂറ്റാണ്ടിലെ അറബി കുട്ടികളുടെ, അറബ് ജനതയുടെ മാത്രം നബിയല്ല, ആധുനികതയുടെ ചൊവ്വയിലേക്ക്, ചന്ദ്രനിലേക്ക്, അന്യഗ്രഹങ്ങളിലേക്ക് ടൂറ് പോകാനിരിക്കുന്ന 21-ാം നൂറ്റാണ്ടിലെ പുതുകാലത്തിന്റെ ജനതയുടെ പ്രവാചകൻ കൂടിയാണ് റഹ്മത്തുൽ ആലമീൻ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ഈ ലോകമൊന്നും ഒന്നുമല്ല, ഇത് മുഴുവനും നിസ്സാരമാണ്, ഇത് താൽക്കാലികമായ ഒരു മായാപ്രപഞ്ചമാണ്, മോഹങ്ങളെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം വേഗേന നഷ്ടമാമായുസ്സുമോർക്ക് നീ. ഈ ലോകം പ്രവാചകരുടെ ഒരു അജണ്ടയല്ല, കാരണം ഇത് നൈമിഷികമായ ലോകം, ഇത് താൽക്കാലികമായ ലോകം, ഇതൊരിടത്താവളമാണ്, ഇത് എന്നേക്കുമുള്ള ഭവനത്തിന്റെ വീടല്ല, ഇത് നൈമിഷികമായ ഒരു സഞ്ചാരത്തിന്റെ വഴിയാണ്. അതിന്റെ ഒരു ഉദാഹരണത്തിലേക്ക് ഞാൻ നിങ്ങളെ വിളിക്കാം. ഹബീബ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കാ വിജയത്തിന്റെ അന്ന് കഅബാലയത്തിന്റെ സന്നിധാനത്തിലേക്ക് വരികയാണ്. ഉടനെ ഒരാൾ വന്ന് പറയുന്നു, യാ റസൂലുള്ളാഹ് ഹബീബായ തങ്ങളെ, തങ്ങൾ മക്കയിലേക്ക് വരുന്നു എന്നറിഞ്ഞുകൊണ്ട് ഒരാള് നാടുവിടാൻ ഒരുങ്ങിയിട്ടുണ്ട് നബിയെ. അയാൾ അഭയം തേടി നാട് വിട്ട് പോകാൻ പോവുകയാണ്. അയാളോട് എന്ത് പറയണം നബിയെ? സഫ്വാന ബിൻ ഉമയ്യയാണ് ആ സഫ്വാന ബിൻ ഉമയ്യ മക്ക വിടാൻ ഒരുങ്ങിയിരിക്കുകയാണ്. എന്തേ സഫ്വാന ബിൻ ഉമയ്യ പോണത്? ഇസ്ലാം ജയിച്ചടക്കി മക്ക വിജയത്തോടെ അതിന്റെ സമ്പൂർണ്ണ പ്രഖ്യാപനമായി. ഇസ്ലാമിനെ ഉൾക്കൊള്ളാൻ ഭാഗ്യം ലഭിച്ചിട്ടില്ല ഇതുവരെ. ഈ മക്കയിൽ ജീവിക്കാൻ ഇനി കഴിയില്ല. ഇനി പ്രവാചകന്റെയും അനുയായികളുടെയും അധികാരമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഞങ്ങളുടെ വിശ്വാസങ്ങൾക്ക് ഇവിടെ പ്രസക്തിയില്ല. അതുകൊണ്ട് ഞങ്ങൾക്കിവിടെ ജീവിക്കാനാവില്ല എന്ന് കരുതിയിട്ടാണ് സഫ്വാന ബിൻ ഉമയ്യ പോകാൻ വന്നത്. ഹബീബായ തങ്ങളോട് വന്ന് പറയുമ്പോൾ കാരുണ്യത്തിന്റെ തിരുഹൃദയമായ പുണ്യപ്രവാചകർ പറയുകയാണ്, ഇവിടെ ആർക്കും ബേജാറാകേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും ഇവിടെ അഭയമാണ്, ആരും ഈ നാട് വിട്ടു പോകേണ്ടതില്ല. ഉടനെ ചോദിച്ചു, യാ റസൂലല്ലാഹ് ഹബീബായ തങ്ങളെ, സഫ്വാന
ഖാലിദുബിനു ഉമയ്യക്ക് വരാൻ പറ്റുമോ ഇവിടേക്ക്? അയാൾ ഇസ്ലാമിന്റെ ബദ്ധ വിരോധിയായിരുന്നു. അതെ, അയാൾക്കും ഒരു പ്രശ്നമില്ല, ആർക്കും ഇവിടെ നിൽക്കാം, കാലുഷ്യം ഉണ്ടാക്കാൻ പാടില്ല, ഇവിടെയുള്ള സമാധാന അന്തരീക്ഷത്തെ ഹനിക്കാൻ പാടില്ല എന്നല്ലാതെ ആർക്കും ഇവിടെ നിവസിക്കുന്നതിന് പ്രയാസമില്ല, എല്ലാവർക്കും ഇവിടെ തന്നെ നിൽക്കാം, കുഴപ്പമില്ല. മുസ്തഫ ജാന റഹ്മത്ത് പലാക്കോ സലാം ശമഅ ബസ്മേ ഹിദായത്ത് പലാക്കോ സലാം ശഹരിയാരേറം താജുദാരേ ഹറം നോബഹാരേ ശഫാഅത്ത് പലാക്കോ സലാം. കാരുണ്യത്തിന്റെ വിശാലമായ പ്രപഞ്ചമാണ്, ഔദാര്യത്തിന്റെ വിശാലമായ വസന്തമാണ്, ലോകത്തുള്ള മുഴുവൻ വിട്ടുവീഴ്ചകളുടെയും അത്യുദാത്തമായ വിഹായുസാണ്. ആ ഹബീബായ തങ്ങള് പറയുകയാണ്, ഇവിടെ ആർക്കും നിൽക്കാം, ഒരു പ്രശ്നവും ഇല്ല. സഫ്വാനിബ്നു ഉമയ്യക്ക് ഇവിടെ നിൽക്കാൻ പറ്റുമോ തങ്ങളെ? ഇസ്ലാമിന്റെ ബദ്ധ വിരോധിയാണ് അയാൾ, അയാൾക്കും നിൽക്കാം. ഒരു രണ്ടു മാസത്തെ അവധി അയാൾ ആവശ്യപ്പെടുന്നുണ്ട്, ആലോചിക്കാൻ രണ്ടു മാസം നൽകണമെന്ന്. അയാൾ ഇസ്ലാമിലേക്ക് വരാൻ ഉറച്ചിട്ടില്ലെന്ന്, അയാൾ ഇസ്ലാമിലേക്ക് വരാൻ തീരുമാനിച്ചിട്ടില്ലെന്ന്, അയാൾക്ക് ഇവിടെ നിൽക്കാൻ അവസരമുണ്ടോ നബിയേ? അയാൾക്ക് നിൽക്കാം. രണ്ടു മാസമാണ് അയാൾ ചോദിച്ചതെങ്കിൽ നാലു മാസം അയാൾക്ക് നൽകിയിരിക്കുന്നു. ലോകത്തുള്ള രാഷ്ട്രീയ തന്ത്രാക്കന്മാരെ മക്ക വിജയത്തിന്റെ ചരിത്രം വായിക്കണം. തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും നശീകരണവാദത്തിന്റെയും അപകടകരമായ ആമുഖങ്ങളെ ഇസ്ലാമിനോട് ചേർത്ത് വെക്കുന്നവര് വായിക്കണം. ലോകത്തിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ജയം നേടി മക്കയിൽ അതീശാധികാരത്തോടെ പ്രൗഢിയോടെ നിലകൊള്ളുമ്പോഴാണ് ഇന്നലകളിൽ അക്രമണത്തിന്റെ കൂരമ്പുകൾ നേര അക്രമകാരികളായ ആളുകളോട് പറയുന്നത്, നിങ്ങളോടും ഇവിടെ പ്രതികാരമില്ല, ആലോചിക്കാൻ നിങ്ങൾ ആവശ്യപ്പെട്ടത് രണ്ടു മാസമാണെങ്കിൽ നിങ്ങൾക്കൊരു നാലു മാസം തരാ. സഫ്വാനിബ്നു ഉമയ്യക്ക് എന്നിട്ടും അംഗീകരിക്കാനായില്ല. അറബിക്കടലിന്റെ ഓരത്ത് ചെന്നിട്ട് വിളിക്കുകയാണ്, ഒരാളെ അയക്കുകയാണ്, എനിക്ക് തന്നെയാണോ അഭയം നൽകിയിട്ടുള്ളത്? എന്നാൽ അതിനൊരു പ്രമാണം തരുമോ? ഈ സഫ്വാനിനു സുരക്ഷ നൽകിയതിനൊരു പ്രമാണം തരാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോഴാണ് കിരീട സമാനമായി അണിഞ്ഞിട്ടുള്ള തലപ്പാവ് നൽകുകയാണ്. ഹബീബായ തങ്ങളുടെ ആദരണീയമായ തലപ്പാവ് കൊടുത്തു വിടുകയാണ്. ഇത് തെളിവാണ് സഫ്വാനിബ്നു ഉമയ്യക്ക് സുരക്ഷ നൽകിയതിന്, ജാമ്യം നൽകിയതിനുള്ള തെളിവാണ്. ഇത് നിങ്ങൾക്ക് കൊണ്ടുപോകാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തലപ്പാവും വാങ്ങിയിട്ട് വരികയാണ്. വന്നുകൊണ്ട് മക്കയുടെ ചാരത്തെ കഅബയുടെ ഓരത്ത് വന്നുകൊണ്ട് ചോദിക്കുന്നു, അല്ലയോ പ്രവാചകരേ, ഇതവിടുത്തെ തലപ്പാവാണോ? അതേ, ഇതെന്റെ തലപ്പാവ് തന്നെയാണ്. ഈ സഫ്വാനിബ്നു ഉമയ്യക്ക് സുരക്ഷയ്ക്ക് വേണ്ടി കൊടുത്തുവിട്ട തെളിവാണോ? അതെ, അതുതന്നെയാണ്. രണ്ടു മാസത്തെ അവധി ഞാൻ ചോദിച്ചിട്ടുണ്ട്, അതേ നാലു മാസത്തെ അവധി നൽകിയിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അദ്ദേഹം നല്ല സഹവാസത്തിലാണ്. അങ്ങനെ ഹബീബായ തങ്ങള് പോകുന്നു ഹുനൈനിലേക്ക്. പ്രിയമുള്ളവരെ, അറിയണം, മക്കയിൽ നിന്ന് ത്വായിഫിലേക്കുള്ള വഴിയിൽ വെച്ചുകൊണ്ടാണ് ഹുനൈൻ നടക്കുന്നത്. ആ ഹുനൈൻ യുദ്ധം കഴിയുമ്പോൾ
ഹുനൈനിൽ വെച്ചുകൊണ്ടുള്ള അതിജീവനത്തിന്റെ മുന്നേറ്റം കഴിയുമ്പോൾ വലിയ സ്വത്ത് ഇസ്ലാമിക അണിക്ക് ലഭിക്കുകയാണ്, സ്വഹാബത്തിന് ലഭിക്കുകയാണ്. അപ്പോഴാണ് സഫ്വാനുബ്നു ഉമയ്യ ഹബീബായ തങ്ങളുടെ ചാരത്ത് നിന്നുകൊണ്ട്, ഇസ്ലാമിലേക്ക് വന്നിട്ടില്ലാത്തയാളാണ് സഫ്വാൻ, നല്ല ആട്ടിമ്പറ്റം നിറഞ്ഞു നിൽക്കുന്ന ഒരു താഴ്വരയിലേക്ക് നോക്കി അത്ഭുതത്തോടെ നോക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചോദ്യമാണ്, അല്ലയോ അബൂ വഹബ്, നിങ്ങൾ കാണുന്ന താഴ്വര നിങ്ങൾ ആശ്ചര്യപ്പെടുത്തിയിട്ടുണ്ടോ? അല്ലയോ അബൂ വഹബേ, നിങ്ങൾക്ക് ആ കാണുന്ന താഴ്വരയിൽ ഇഷ്ടം വന്ന് പോയിട്ടുണ്ടോ? നിങ്ങൾ ഈ കാണുന്ന പണപണപ്പിന്റെ ആനുകൂല്യങ്ങളുടെ, ഈ ഭൗതികമായ ആട്ടിൻപറ്റങ്ങളുടെ, താഴ്വാരകളുടെ, മലഞ്ചെരിവുകളുടെ ലോകത്ത് നിങ്ങൾ മയങ്ങിപ്പോയിട്ടുണ്ടോ? നിങ്ങൾക്കതിനോട് ആഗ്രഹമുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചോദ്യം, ഇസ്ലാമികമായ മുന്നേറ്റത്തിന്റെ വഴിയിൽ അദ്ദേഹം ഒന്ന് ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചോദ്യം, ആ കാണുന്ന ഭൗതികമായ ആഡംബരങ്ങളും സൗകര്യങ്ങളും നിങ്ങൾക്കതിൽ ആശ്ചര്യം തോന്നിയിട്ടുണ്ടോ സഫ്വാൻ? അതേ, എനിക്ക് വലിയ കൗതുകം തോന്നുകയാണ്. എത്ര മനോഹരമായ ഒരു താഴ്വരയാണ്, എത്ര മനോഹരമായ ഒരു ആട്ടിൻപറ്റമാണ്, എത്ര സൗകുമാര്യതയുള്ള ഒരു സ്വത്താണ്, എനിക്കതിൽ ആഗ്രഹമുണ്ടല്ലോ. അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓക്കെ ജൂദോ കറമ ോട് ചോദിച്ച ഒരാളോടും ഇല്ലെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള കാരുണ്യത്തിന്റെ തിരുഹൃദയമായ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ആ കാണുന്ന ആട്ടിൻപറ്റവും ആ താഴ്വരയും നിങ്ങൾക്ക് തന്നിരിക്കുന്നു, എനിക്ക് ആവശ്യമില്ല. വിശ്വാസത്തിലേക്ക് പോലും വന്നിട്ടില്ലാത്ത ആളോട് പറഞ്ഞു നിങ്ങൾക്കത് എടുക്കാം. ഇതിൽ വലിയൊരു സന്ദേശമുണ്ട്, അത് തന്നെ ഉടനെ സഫ്വാൻ പറയുന്നതായി കാണാം. ഒരു സത്യപ്രവാചകനല്ലാതെ ഇത്രയും അനുഗ്രഹീതമായ സുമോഹനമായ ഒരു സ്വത്ത് കൈയൊഴിക്കാൻ സാധിക്കില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരു സത്യപ്രവാചകനല്ലാതെ ഇത്രയും മനോഹരമായ ഒരു സ്വത്തിന് കൈയൊഴിക്കാൻ കഴിയില്ല എന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. ഏതെങ്കിലും വിധേനയുള്ള ഒരു ഭൗതിക താല്പര്യമാണ് ഈ പ്രവാചകന്റേതെങ്കിൽ ഒരിക്കലും ഇത് സ്വീകരിക്കാതിരിക്കാൻ കഴിയില്ല. ഇതത്ര മനോഹരമായ സ്വത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണെന്ന് സഫ്വാൻ വിളിച്ചു പറയുകയാണ്. ഈ ലോകത്തോടെ മുഴുവനും ഇമാം ബുസൈർ തങ്ങൾ പറഞ്ഞത് അത്ര മനോഹരമാണ്. എന്റെ ഈമാനുള്ള സഹോദരങ്ങളെ, അറബ് ലോകത്തെ മാമലകൾ മാടി വിളിക്കുകയാണ്, ഈ മലകൾ പൊന്നായി തങ്ങളുടെ കയ്യിലേക്ക് വരട്ടെ എന്ന് തങ്ങൾ പറഞ്ഞു. വേണ്ട വേണ്ട,
എനിക്ക് ആവശ്യമുള്ളത് ഇവിടെയുള്ള ധനകുമാരങ്ങളല്ല എനിക്ക് ആവശ്യമുള്ളത്, ഇവിടെയുള്ള കനകമലകളല്ല എനിക്ക് ആവശ്യമുള്ളത്, ഇവിടെയുള്ള സ്വർണ്ണ കുന്നുകളല്ല എനിക്ക് ആവശ്യമുള്ളത്, ഇതെല്ലാം നൈമിഷികമാണ്, ഇത് താൽക്കാലികമാണ്, എനിക്ക് വേണ്ടത് നാളത്തെ ഒരു ഭവനമാണ്. വിശ്വാസിയുടെ ജീവിതത്തിന്റെ അടിത്തറ ഇവിടെയാണ്. ഈ ലോകം താൽക്കാലികമാണെന്നതിൽ നിന്നാണ് ഒരു വിശ്വാസിയുടെ സദാചാരം തുടങ്ങുന്നത്. കർമ്മനിഷ്ഠയുള്ള ഒരു വ്യക്തിയുടെ സദാചാരം തുടങ്ങേണ്ടത് ഇത് നൈമിഷികമായ ഒരു ലോകമാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപനങ്ങളാണ്, പെരുമാറ്റങ്ങളാണ്, അവിടുത്തെ സൽഭാവങ്ങളാണ് പ്രിയമുള്ളവരെ ഇസ്ലാമിനെ ലോകത്ത് മുഴുവനും എത്തിച്ചത്. അവിടുത്തെ മനോഹരമായ സ്വഭാവമാണ്. ആ പ്രവാചകരിലേക്ക് നമ്മൾ വരണം. നമ്മൾ ഇന്ന് ഭൗതിക പ്രമത്തതയുടെ നടുവിൽ മൂല്യങ്ങളെ മുഴുവനും ഹോമിക്കുകയാണ്. നമുക്കെന്ന പണം സമ്പാദിക്കുന്നതിനിടയിൽ മതം പഠിക്കാൻ നേരമില്ല. നമ്മളിന്ന് ധനസമാഹരണത്തിന്റെ ഇടയിൽ മതചിട്ടകൾ പാലിക്കാൻ നേരമില്ല. യഥാർത്ഥത്തിൽ അനിവാര്യമായ ജീവിത ചുറ്റുപാടുകൾ കണ്ടെത്തുന്നതിനിടയിൽ മതത്തിന്റെ ചിട്ടകൾ ദൈനംദിനമായി അറിഞ്ഞ് പരിപാലിച്ച് പരിശീലിക്കേണ്ടവരാണ് നമ്മൾ. നമ്മുടെ ജീവിതത്തിലേക്ക് വരേണ്ടത് ആരുടെ ജീവിത ഭാവമാണ്? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതമാണ്. ഹബീബായ തങ്ങളാരാണ്? ഇന്നക ലഅലാ ഖുലുഖിൻ അദീം. അത്യുദാത്തമായ സ്വഭാവത്തിന്റെ അത്യുത്കൃഷ്ടമായ പദവിയിലാണല്ലോ തങ്ങളെ തങ്ങളുള്ളത് എന്ന് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം വാഴ്ത്തിക്കൊണ്ട് ഖുർആൻ പറയുമ്പോൾ എന്റെ ഈമാനുള്ള സഹോദരങ്ങളെ, ശബ്ദം ശ്രവിക്കുന്ന സഹോദരിമാരെ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവ ശീലങ്ങൾ അറിയുമോ? അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ പറഞ്ഞില്ലേ അല്ലാഹുവിനെ ഇഷ്ടമാരോടാണ്, അല്ലാഹുവിനെ ഇഷ്ടം എന്തിനോടാണ് എന്നവിടുന്ന് വിശദീകരിച്ച് പറയുമ്പോൾ ഇന്നല്ലാഹ യുഹിബ്ബു മാലിൽ ഉമൂർ വയക്റഹു സഫാസിഫഹ. അല്ലാഹു സുബ്ഹാനഹു വതആല അത്യുന്നതമായ കാര്യങ്ങളെയാണ്, സ്വഭാവങ്ങളെയാണ്, പെരുമാറ്റങ്ങളെയാണ് അല്ലാഹു ഇഷ്ടപ്പെടുന്നത്. നിലവാരം കുറഞ്ഞ ഒരു സ്വഭാവം, നിലവാരം കുറഞ്ഞ ഒരു ജീവിതം ഒരു ഇസ്ലാമിന്റെ ജീവിതമല്ല, മുസ്ലിമിന്റെ ജീവിതമല്ല. ഉയർന്ന സ്വഭാവം ഏറ്റവും കൾച്ചേർഡായി വരേണ്ടത് ആരാണ്? ഒരു വിശ്വാസിയാണ് ഏറ്റവും കൾച്ചേർഡായി വരേണ്ടത്. ഏറ്റവും സംസ്കാര സമ്പന്നനാകേണ്ടത് ആരാണ്? ഒരു മുസ്ലിമാണ്. ഒരു മുസ്ലിം, ഒരു മുസ്ലിം എന്ന് പറയുമ്പോ മുസ്ലിയാറല്ല, ആലിമല്ല, ജീവിതത്തിന്റെ എല്ലാ തുറയിലുമുള്ള മുസ്ലിമീങ്ങൾ ശരിയായ ഇസ്ലാമിക ഭാവത്തിലേക്ക് വന്നാൽ ഇസ്ലാമിക പ്രചരണം എന്ന് പറഞ്ഞ ഒരു കൊണ്ടുപിടിച്ച പരിപാടിയല്ല, യാന്ത്രികമായ ഒരു സംവേദനമാണ്. അറിയുമോ സഹോദരന്മാരെ, ലോകത്തേതെല്ലാം രാജ്യങ്ങളിലേക്ക് ഇസ്ലാം എത്തിച്ചേർന്നത് അവിടേക്ക് വന്നു പോയ മുസ്ലിം കച്ചവടക്കാരിലൂടെയാണ്. മുസ്ലിം കച്ചവടക്കാരിലൂടെ ഇസ്ലാം എത്തി. എന്താ കാരണം? അവര് കച്ചവടം നടത്തുന്നതിനിടയ്ക്ക് ഇസ്ലാം കൂടെ കുറച്ച് കച്ചവടം ചെയ്ത് പൈസ ഇങ്ങോട്ട് വാങ്ങിയിട്ടല്ല. അവരുടെ വ്യാപാര ജീവിതത്തിലുണ്ടായിരുന്ന സദാചാരം, അവരുടെ വ്യവഹാര ജീവിതത്തിലുണ്ടായിരുന്ന നീതിനിഷ്ഠ, അവരുടെ ഇടപാടുകളിൽ പാലിച്ച നൈതികമായ ചിട്ടകൾ, ഇതിലൂടെയാണ് ഇസ്ലാം ലോകത്തിന്റെ മുമ്പിൽ അറിയപ്പെടുന്നത്. അപ്പോൾ വ്യാപാര വ്യവഹാരങ്ങളിലൂടെ, ഇടപാടുകളിലൂടെ ഏതെല്ലാം രാജ്യത്താണ് ഇസ്ലാം എത്തുന്നത്,
ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരു അപ്പർ ക്ലാസിന്റെ മതമല്ല, ഒരു ലോവർ ക്ലാസിന്റെ മതമല്ല. ഇസ്ലാമിൽ അങ്ങനെ ക്ലാസിഫിക്കേഷൻ ഇല്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ചിട്ടകളെ ഏറ്റവും പാലിക്കുന്നവനാരോ അവനാണ് ഏറ്റവും ഹൈ ക്ലാസിലേക്ക് എത്തുന്നവൻ. അതുകൊണ്ട് എന്റെ മുസ്ലിം സഹോദരന്മാരെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ജീവിത വഴിയിലേക്ക് നമ്മൾ വരണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഏതൊക്കെ കാര്യങ്ങളാണോ ചെയ്യാൻ പറഞ്ഞത് അതിൽ നിന്ന് നമ്മൾ വഴുതി മാറാൻ പാടില്ല. ഏതൊക്കെയാണോ ചെയ്യരുതെന്ന് പറഞ്ഞത് അതിലേക്ക് നമ്മൾ കടന്നു പോകാൻ പാടില്ല. അങ്ങനെ ചിട്ടയത്ത ഒരു മുസ്ലിമായി വന്നാൽ അത് നമ്മുടെ ജീവിത ധർമ്മമാണ്. ഇസ്ലാം പറയുന്ന സ്വഭാവ രീതി ആലോചിക്കാൻ ഒരു ഉദാഹരണം ഞാൻ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ പഠിപ്പിച്ചു, ഒരന്യ പുരുഷനും സ്ത്രീയും മാത്രമായാൽ അവിടെ മൂന്നാമത് കടന്നു വരും ആരാണ്? പിശാച്. അതുകൊണ്ട് ഒരന്യ പുരുഷനും സ്ത്രീയും മാത്രമായി ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാവരുത്. ഇബിലീസിന് റോൾ വരും. ഇബിലീസ് ദൂതനാകും, കമ്മ്യൂണിക്കേറ്റർ ആവും. ഇബിലീസ് വന്നിട്ട് രണ്ടുപേരെയും ദുഷ്ചിന്തകളിലേക്ക് കൊണ്ടുവരും. അങ്ങനെയുള്ള ഹൽവത്ത് ഉണ്ടാകാൻ പാടില്ല എന്ന് ഇസ്ലാം പറഞ്ഞു. എന്തിനു വേണ്ടിയാണ്? സദാചാരമുള്ള കുടുംബ സാമൂഹിക ജീവിതങ്ങൾക്ക് വേണ്ടി. എന്നാൽ എന്റെ പ്രിയമുള്ളവരെ, ഇന്ന് ഈ ഹൽവത്തിന് തനിച്ചാവുക എന്നതിന് പുതിയ സമവാക്യമുള്ള കാലമാണ്. ഒരാണും പെണ്ണും ശാരീരികമായി ഒരു സ്ഥലത്തുണ്ടായാൽ, അന്യ പുരുഷനും അന്യ സ്ത്രീയും ഉണ്ടായാൽ മൂന്നാമത് അവിടെ വരുന്നത് പിശാചാണ്. അവരുടെ ചിന്ത മാറുകയാണ്, ചെയ്തി മാറുകയാണ്, വഴിമാറി സഞ്ചാരത്തിലേക്ക് വരുന്നതാണ്. സൂക്ഷിക്കണേ. ഇന്ന് അവിടെ മാത്രം സൂക്ഷിച്ച പോരാ, ഒരുത്തന്റെ ഭാര്യ അടുത്ത് കിടന്ന് ഉറങ്ങ, ഭർത്താവ് വാട്സപ്പിലാണ്, അങ്ങ് കുവൈത്തിലോ ബഹ്റൈനിലോ അമേരിക്കയിലോ ബ്രിട്ടനിലോ ഫ്രാൻസിലോ ഒരു ഭർത്താവ് കിടന്നുറങ്ങുകയാണ്, അടുത്ത ഭാര്യ ഉണർന്നിരിക്കുകയാണ്, ചാറ്റിംഗിലാണ്. ആരോട്? കേരളത്തിലെ ഏതോ ഒരു ഗ്രാമാന്തരത്തിൽ ഉറങ്ങിക്കിടക്കുന്ന ഭാര്യയുടെ അടുക്കൽ ഉണർന്നിരിക്കുന്ന ഭർത്താവിനോട്. അമേരിക്കയിൽ ഹൽവത്തിന്റെ പുതിയ ലോകം, രണ്ടുപേരും സുതാര്യമായ സമ്പർക്കത്തിൽ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷനിലാണ്. അന്യ പുരുഷന് അന്യ പുരുഷന്റെ ശബ്ദ വ്യവഹാരങ്ങൾ പെണ്ണിനും നിയമ നിയന്ത്രണം കൊണ്ടുവന്ന അപകടത്തിന്റെ പഴുതടച്ച ധർമ്മശാസ്ത്രമേതാണ്? അതാണ് മദീനയുടെ നായകർ അഷ്റഫുൽ വറ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം വസല്ലമതങ്ങൾ ഒരന്യ പെണ്ണിന്റെയും പുരുഷന്റെയും ഇടയിലുള്ള സമ്പർക്കങ്ങളെ കൃത്യമായ നിയമങ്ങൾ കൊണ്ട് നിയന്ത്രിക്കുകയാണ്, അപകടം വരാതിരിക്കാനല്ലേ. ഇന്ത്യ മഹാരാജ്യത്തിന്റെ ആദരണീയമായ ഭരണഘടനയുടെ 377-ാം വകുപ്പിലേക്ക് ഭാഗികമായി റദ്ദു വന്നപ്പോൾ പ്രിയമുള്ളവരെ, ഇവിടെ ചില ആളുകൾ കുട്ടിഘോഷിക്കുകയാണ്, വ്യഭിചാരത്തിന്റെയും സ്വവർഗ ലൈംഗികതയുടെയും അനാവശ്യങ്ങളുടെയും നിയന്ത്രണങ്ങൾ എടുത്തു മാറ്റിയതിന്റെ ആഘോഷം നടക്കുമ്പോൾ ഈമാരുള്ളവരറിയണേ, ഇസ്ലാം പറഞ്ഞു തന്ന ധർമ്മത്തിന്റെ ഒരു ഉരുക്ക് കോട്ടയുണ്ട്, അതിന് ഊനം വരാൻ പാടില്ല. ഇന്ത്യ ഒരു സെക്യുലറിസ്റ്റ് രാജ്യമാണ്, ഇതൊരു ഇസ്ലാമിക രാജ്യമല്ല, ഇതൊരു മതേതര രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ മദ്യപാനം ഹലാലായ രാജ്യമാണ്. അതുകൊണ്ട് മുസ്ലിമിന് മദ്യപാനം ഹലാലാവൂല. ഈ രാജ്യത്തിന്റെ മാനിഫെസ്റ്റോ അനുസരിച്ച് മദ്യപാനം ഹറാമല്ല.
അതുകൊണ്ട് ഒരു വിശ്വാസിയുടെ ആജീവനാന്ത നിയമഘടനയാകുന്ന ഇസ്ലാമിക നിയമം മദ്യപാനം ഹറാമാണ് എന്നത് മാറ്റാൻ രാജ്യത്തിന്റെ വ്യവസ്ഥയിലൂടെ വരുന്നില്ല. വ്യഭിചാരം ഹലാലായ രാജ്യമാണ് ഇന്ത്യ. ലൈംഗിക തൊഴിലാളികൾക്ക് ലൈസൻസ് കൊടുക്കുന്നത് കൊണ്ട് എനിക്ക് വ്യഭിചാരം ഹലാലാണെന്നൊരു ഈമാൻ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ചില മാറ്റങ്ങൾ ദീപക മിശ്ര സുപ്രീം കോർട്ടിന്റെ ജഡ്ജി സ്ഥാനത്ത് നിന്ന് മാറുമ്പോൾ ഏതോ ജനതക്ക് അടയാളപ്പെടുത്താൻ തീരുമാനിച്ചതാകാം. പക്ഷേ ഒരു കാര്യമുണ്ട്, നരവംശപരമായി പഠിക്കാൻ പോലും അദ്ദേഹം സമയം കണ്ടെത്തിയില്ലല്ലോ എന്നൊരു പൗരനെന്ന നിലക്ക് ജനാധിപത്യപരമായ വിയോജിപ്പ് രേഖപ്പെടുത്തുകയാണ്. സ്വർഗ ലൈംഗികതയും ലൈംഗിക ദുരാചാരങ്ങളും മാനുഷികമായി സ്വീകരിക്കാൻ പറ്റുന്നതല്ല, സാംസ്കാരികമായി സ്വീകരിക്കാൻ പറ്റുന്നതല്ല, ധാർമ്മികമായി സ്വീകരിക്കാൻ പറ്റുന്നതല്ല, നരവംശപരമായി സ്വീകരിക്കാൻ പറ്റുന്നതല്ല. ആന്ത്രപ്പോളജിക്കൽ നരവംശപരമായി അംഗീകരിക്കാൻ പറ്റില്ല. ഇവിടെയുള്ള കുടുംബം, സമൂഹം, വ്യവസ്ഥിതി, സദാചാരം, വിവാഹം, സുരക്ഷ, ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ അംഗീകരിക്കാൻ പറ്റുമോ? പറ്റില്ല. ഇത്തരം ആലോചനകളൊന്നും ഇല്ലാതെയാണോ സുപ്രീം കോടതി ഒരു വിധി നടപ്പിലാക്കിയാൽ ഇന്ത്യൻ പൗരനെന്ന നിലയിൽ കോടതിയെ ആദരിക്കണം, ഞങ്ങൾ കോടതിയെ റെസ്പെക്ട് ചെയ്യും. പക്ഷേ ജനാധിപത്യപരമായ ഒരു പൗരന്റെ അന്വേഷണമാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത്. ജനാധിപത്യപരമായ ഒരു രാജ്യത്തെ പൗരന്റെ വീക്ഷണമാണ് ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. ഏതെല്ലാം ദുരാചാരങ്ങളുടെ വഴിയാണ് തുറന്നു കിടക്കുന്നത്? എന്റെ ഈമാനുള്ള ജനങ്ങളോട് പറയട്ടെ മോനെ, മറ്റുള്ള കാര്യങ്ങൾ ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചപ്പോഴും നമുക്ക് ഹറാമായതുപോലെ ഇതും ഹറാമ തന്നെ. കാരണമെന്താണെന്നല്ലേ, കഴിഞ്ഞകാല ജനവിഭാഗങ്ങളിൽ ഇത്തരം അനാവശ്യങ്ങൾ ചെയ്തവരെ അല്ലാഹു തആല എങ്ങനെയാണ് പരീക്ഷിച്ചതെന്ന് ഖുർആൻ പറയുന്നുണ്ട്. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജനത വൃത്തികേട് ചെയ്ത ഒരു ജനതയാണ്. മഹാനരായ പ്രവാചകർ വിളിച്ചു ധർമ്മത്തിലേക്ക്. ആ പ്രവാചകരുടെ വിളിക്ക് ഉത്തരം ചെയ്യാൻ അവർക്ക് കഴിഞ്ഞില്ല. അവസാനമോ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ പ്രവാചകന്മാർ അവര് വിളിച്ച വഴിക്ക് വരാതിരുന്നപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് കൊടുത്ത ശിക്ഷ എന്താണ് ഖുർആൻ ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. മനുഷ്യകുലം മുഴുവനും അറിയേണ്ട കാര്യമാണ് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ലോകത്തോട് പറയുന്നത്. അങ്ങനെ ഒരു ജനത വൃത്തികേടിലേക്ക് വന്നപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല അവരോട് എങ്ങനെയാണ് പെരുമാറിയത്? ഫലമ്മാ ജാഅമ്രുന ജഅൽനാ ആലിയഹാ സാഫിലഹാ فَلَمَّا جَاءَ أَمْرُنَا جَعَلْنَا عَالِيَهَا سَافِلَهَا അള്ളാഹുവിന്റെ കൽപ്പന എന്ന് വന്നപ്പോൾ ആ ജനതയെ അള്ളാഹു തആല കീഴ്മേൽ മറിച്ചു കളഞ്ഞു. വൃത്തികേടു ചെയ്ത ഒരു ജനതയെ അള്ളാഹു തആല കീഴ്മേൽ മറിച്ചു കളഞ്ഞു. നമ്മുടെ അപ്പച്ചട്ടിയിൽ അപ്പം കീഴ്മേൽ മറിച്ചിടുന്നത് പോലെ, ചപ്പാത്തി ചട്ടിയിൽ അതാ മറിച്ചിടുന്നത് പോലെ ഒരു ജനതയെ അല്ലാഹു തആല മറിച്ചിട്ടു. എവിടെയാണെന്നല്ലേ ജോർദാനിന്റെയും ഫലസ്തീനിന്റെയും അതിർത്തിയിൽ ചെന്നാൽ അവിടെയാണ് പ്രിയമുള്ളവരെ ഉള്ളത് ചാവകടൽ, ഡെഡ് സീ എന്ന് പറയുന്ന അൽ ബഹറുൽ മയ്യത്തിന്ന് നിലകൊള്ളുന്നത് അവിടെയാണ്. ഖുർആൻ പറയുന്നത് ഏതോ ഒരു കഥയല്ല, കാര്യമാണ്, ചരിത്രമാണ്.
ആയിരക്കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ്, 3600 കൊല്ലങ്ങൾക്ക് മുമ്പ് ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജനത അനാവശ്യം ചെയ്തപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കമാൻഡ് ആണ്, ഫലമ്മാ ജാ അംറുന, നമ്മുടെ ഓടറങ്ങ് വന്നപ്പോൾ, അതിനെ കീഴ്മേലാ നാടിനെ അങ്ങ് മറിച്ചു കളഞ്ഞു. മാത്രമല്ല രാസമഴ അല്ലാഹു തആല പെയ്യിക്കുകയാണ്, ചുട്ടുപഴിപ്പിച്ച കടൽക്കട്ടകളെ പെയ്യിച്ചിറക്കുകയാണ് അല്ലാഹു തആല, ലവണങ്ങളുടെ മഴ പെയ്യുകയാണ്. പിന്നെ ഇതുവരെ അവിടെ ഒരു തരുവും മുളച്ചില്ല, അവിടെ ഒരു ജീവജാലങ്ങളും കഴിയുന്നില്ല, അവിടെ ഒരു ലവണങ്ങളും ഇല്ല, അവിടെ ഒരു ജീവജാലങ്ങളും ഇല്ല. ഇന്നും ചത്ത നദിയാണ്, ചത്ത ജലാശയമാണ്, ചാവുകടലായി കിടക്കുകയാണ്. അവിടെ ഒരു ജീവജാലവുമില്ല. അതിന്റെ നിശ്ചിത അകലത്തിൽ ഒരു പറവയും പറക്കുന്നില്ല. ഇതൊരു നോവലിൽ പറഞ്ഞ കാര്യമല്ല, റിയലി ഹാപ്പൻഡ്. എവിടെയാണ്? ജോർദാനിന്റെയും ഫലസ്തീനിന്റെയും അതിർത്തിയിലുള്ള ചാവുകടൽ. നിങ്ങൾക്കിന്ന് പോകാം. ഞങ്ങൾ അവിടെ ഒരു 3 വർഷം മുമ്പ് പോയപ്പോൾ ഞങ്ങളുടെ ഗൈഡ് പറഞ്ഞു, ഞങ്ങൾ കുറച്ചു നേരമൊക്കെ കണ്ടിട്ടങ്ങ് വന്നു. ഞാൻ പോവാണ്, അള്ളാഹുവിന്റെ അദാബിറങ്ങിയ സ്ഥലത്തിവിടെ ഞങ്ങൾ നിൽക്കൂല. അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങിയ സ്ഥലമാണ്, ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഞങ്ങള് വേഗം പോവും. നിങ്ങള് വന്നവരുന്ന നിലക്ക് വേണേ കുറച്ചു നേരം കണ്ടോ, ഞങ്ങൾക്ക് നിൽക്കാൻ വയ്യ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ജനതയെ നശിപ്പിച്ചു കളഞ്ഞതിന്റെ പ്രമാണമാണ് അവിടെ കിടക്കുന്നത്. അവരുടെ കുറ്റമെന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, അവര് ചെയ്ത തെറ്റെന്താണെന്ന് ചോദിച്ചാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയെ ലംഘിച്ചുകൊണ്ട് അവര് ചെയ്ത കുറ്റമെന്താണ്? പുരുഷന്മാരെ അഥവാ സ്വവർഗലൈംഗികതയിലേക്ക് അവരെ പോയപ്പോൾ അല്ലാഹു അവർക്ക് നൽകിയ ശിക്ഷയാണ്. قال يا قوم هؤلاء بناتي هن أطهر لكم فاتقوا الله ولا تخزوني في ضيفي أليس منكم رجل رشيد നിങ്ങൾക്ക് ഹലാലാകുന്ന വിധത്തിൽ പെൺകുട്ടികളെ വിവാഹം ചെയ്തു തരാം. അല്ലാഹുവിന്റെ മലക്കുകൾ സുന്ദരന്മാരായ ആണുങ്ങളായി വീട്ടിലേക്ക് വന്നപ്പോൾ കടന്ന പിടിക്കാൻ വന്ന അക്രമികളായ ആളുകളോട് അവരുടെ പ്രവാചകൻ പറഞ്ഞതാണ്. അപ്പോഴവരുടെ ധിക്കാരപരമായ മറുപടിയാണ്, സ്വകാര്യതയ്ക്ക് നീതിന്യായം കൊടുക്കാനുള്ള പുതിയ കോടതി വിചാരങ്ങളോട് മാനുഷിക പ്രശ്നം ഉന്നയിക്കുന്നവരെ അറിയേണ്ട കാര്യമാണിത്.
നാളെയിലെ അനാവശ്യങ്ങളാതിൽ ലംഘിച്ച് വേറെയും സ്വകാര്യാവകാശങ്ങളിലേക്ക് വന്നാൽ ഈ നാടിന്റെ ഗതി എന്താ? സ്വവർഗ ലൈംഗികത ഞങ്ങളുടെ സ്വകാര്യാവകാശമാണെന്ന് പറയുമ്പോൾ, എന്റെ മകൾ എന്റെ സ്വകാര്യാവകാശമാണെന്ന് ഒരുത്തൻ പറഞ്ഞാൽ എന്റെ മകൻ എന്റെ സ്വകാര്യാവകാശമാണെന്ന് ഒരു സ്ത്രീ പറഞ്ഞാൽ എനിക്കാരെയും നോക്കേണ്ടതില്ല എന്റെ സ്വകാര്യതയാണെന്ന് പറഞ്ഞാൽ ഇവിടെ നിയമങ്ങൾക്ക് പ്രസക്തിയുണ്ടോ? ഇത്തരം കാടത്തങ്ങളെ തിരുത്തിയിട്ടല്ലേ മതങ്ങൾ ധർമ്മമുണ്ടാക്കിയത്? പുതിയ ലോകത്തെ ആളുകളുടെ വിചാരം എവിടേക്കാണ് പോകുന്നത്? ചരിത്രം നിങ്ങൾക്കുള്ള പാഠമാണ്. ഖുർആൻ അവിടുന്ന് പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകരായ ലൂത്ത് നബി അലൈഹിസ്സലാം ബേജാറിലാണ്. ഉടനെ അല്ലാഹുവിന്റെ ഓർഡറാണ്, അല്ലാഹുവിന്റെ അറിയിക്കലാണ്. ഫലമ്മാ ജാമുറുന ജഅൽനാലിയ സാഫിലഹ വമതറന അലൈഹ ഹിജാറത മിൻ സിജ്ജീലിം മഖ്ദൂദ്. ചുട്ടുപഴുപ്പിക്കപ്പെട്ട കനലുകളെ പെയ്യിച്ചു കൊടുത്ത ജനതയെ അന്ത്യനാൾ വരെയുള്ള ജനങ്ങൾക്ക് പാഠമാണ്, ഇവിടെയുള്ള ഭരണാധികാരികൾക്ക് പരിശോധിക്കാനുള്ള ചരിത്രമാണ്, വായനക്കാർക്ക് പരിശോധിക്കാനുള്ള ചരിത്രമാണ്. ചില എം പിമാരൊക്കെ പെരുന്നാളാഘോഷം പോലെ ട്വീറ്റ് ചെയ്തു. ഒരുപാട് കാലത്തെ നിയമയുദ്ധത്തിന്റെ വിജയം പോയി. മലപ്പുറം ജില്ലയിലേക്ക് ഒരു ട്രാൻസ്ജെൻഡർ അഡ്മിഷൻ എടുക്കുന്നത് മനോരമക്കാരന്റെ ആഘോഷ. ഇസ്ലാമിൽ നിന്നും വലിയ പുത്തരിയൊന്നുമില്ല. ട്രാൻസ്ജെൻഡർ നപുംസകങ്ങൾ, ആണും പെണ്ണുമല്ലാതെ ജന്മനാ ജന്മവൈകല്യമുള്ള ആളുകളെ എങ്ങനെ പെരുമാറണമെന്ന് മതം പഠിപ്പിച്ചാണ്. ഇസ്ലാം കാടത്തമുള്ള മതല്ല, ഇസ്ലാം മുഴുവൻ മനുഷ്യജന്മങ്ങളുടെയും മൂല്യം പരിഗണിച്ച മതം. അങ്ങനെ ഒരാൾ ജനിച്ചാൽ അയാളോട് എങ്ങനെ പെരുമാറണം എന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാ ഇന്ത്യ മഹാരാജ്യത്ത് ഇങ്ങനെയല്ല ഏടാകൂടെ ഉണ്ടായത്? ആണും പെണ്ണുമല്ലാതെ ജന്മനാ വൈകല്യത്തോടെ ജനിക്കുന്ന ആളുകളെ മനുഷ്യരല്ലെന്ന് എല്ലാവരും കണ്ടു. ഇസ്ലാം അവരെ മനുഷ്യരായി തന്നെ കണ്ടിട്ടുണ്ട്. ഇസ്ലാം അവരെ മനുഷ്യരായി തന്നെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഡൽഹിയിലൊരു ദർഗ എന്നത്രേ 50 ആളുകൾ കിടക്കുന്ന ഒരു ദർഗയുണ്ട് അത്രേ ഡൽഹിയിൽ മഹറോളിക്കടുത്ത്. പണ്ടുകാലത്തെ പണ്ഡിതന്മാരും നല്ലവരുമായ നപുംസകങ്ങളായ ആളുകളുടെ ദർഗയാണെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ടാണ് ട്രാൻസ്ജെൻഡറുകൾ ഡൽഹിയിൽ വെച്ച് വിളിച്ചു പറഞ്ഞു, ഞങ്ങളെ കാണുന്നവര് മുഴുവനും മനുഷ്യത്വത്തോടെയല്ല ഞങ്ങളോട് പെരുമാറാനുള്ളത്. ഞങ്ങൾക്ക് മനസ്സമാധാനത്തോടെ ചെല്ലാൻ പറ്റുന്നത് ഡൽഹി ജമാ മസ്ജിദിന്റെ മുന്നിലേക്കും നിസാമുദ്ദീൻ ഔലിയ ദർഗയുടെ മുറ്റത്തേക്കുമാണ്. അവിടെ വിവേചനമില്ല, അവിടെ പീഡനമില്ല, അവിടെ അവർ അവഗണിക്കണില്ല. ഞങ്ങൾക്ക് ഇവിടെ മാത്രമല്ല ഇവിടം, അവിടെയാണ് അല്ലാഹുവിന്റെ പവിത്രമായ മതത്തിന്റെ നിയമം വരണം. അറിയുമോ മഹാന്മാരായ ഇമാമുകൾ 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് ചർച്ച ചെയ്ത കാര്യം അറിയുമോ? ഒരു നപുംസകം ഹജ്ജിന് വന്നാൽ അയാൾ ഇഹ്റാം ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഇസ്ലാമിന്റെ നിയമ, അപ്പൊ അയാൾക്ക് മക്കത്തും വരാം, അപ്പൊ അയാൾ ഇഹ്റാം ചെയ്യേണ്ടത് എങ്ങനെയാ? ഒരേ സമയത്ത് ആണും പെണ്ണുമാകാം. ചിലപ്പോൾ സ്ത്രീയിലേക്ക് കൂടുതൽ സാദൃശ്യമുള്ള നപുംസകം ആകാം. എന്നാൽ അവരുടെ ഇസ്ലാമിക വിധി എന്താണ്? ചിലപ്പോൾ പുരുഷനിലേക്ക് കൂടുതൽ സാദൃശ്യമുള്ളവരാകാം. എന്നാൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്താണ്?
ചിലപ്പോൾ മുഷ്കിലാകാം. ആണും പെണ്ണും എന്ന് യാതൊരു വിധത്തിലും മികപ്പ് കാണിക്കാൻ പറ്റാത്ത, ആണിലേക്ക് കൂടുതൽ സാദൃശ്യമെന്ന് പെണ്ണിലേക്ക് കൂടുതൽ സാദൃശ്യമെന്ന് പറയാൻ പറ്റാത്തവരാകാം. എന്നാൽ അവരോട് ഇസ്ലാമിന്റെ മതനിയമം എന്താകുന്നു എന്ന് ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു, അല്ലാമ ഇബ്നു ഹജർ തങ്ങൾ പഠിപ്പിച്ചു, ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈ അവരെ വേർതിരിക്കാനുള്ള മാനദണ്ഡങ്ങൾ എന്താണ് എന്ന് വിശദമായി ഇമാമുൻ നവവി റഹ്മത്തുള്ളാഹി അലൈഹി എഴുതി. ഇസ്ലാമിക വിജ്ഞാന ലോകത്തിന്റെ വിസ്തൃതിയാണ്. ഇസ്ലാം അവരെ മനുഷ്യരായി കണ്ടു, അവരുടെ മാനുഷികമായ പരിഗണന നൽകി. അങ്ങനെ ഇരിക്കെ ഒരു നപുംസകം വന്നാൽ അയാളുടെ ഇഹ്റാം ബാത്തിലാകുന്ന നിയമങ്ങൾ എന്താണ്? കർമ്മശാസ്ത്രം എഴുതി വെക്കുകയാണ്. അയാളുടെ ഉടമ്പടികൾ എങ്ങനെയാണ്? പ്രിയമുള്ളവരെ, ഇത്രയും മനോഹരമായ മതം നൽകിയ നേതാവല്ലേ അന്ത്യനാൾ വരെയുള്ള ഏത് സോഷ്യൽ പ്രോബ്ലമാവട്ടെ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ പ്രോഫറ്റ് ഓഫ് അല്ലാഹ്. അല്ലാഹു ലോകത്തേക്ക് അയച്ച അന്ത്യപ്രവാചകർ. ഇനി ഒരു കാലം വരാനുണ്ട്. ആ കാലത്തെ മുഴുവൻ നിയമങ്ങളോടും ജീവിതങ്ങളോടും ഇസ്ലാമിന്റെ നിയമം പറയാൻ പറ്റുന്ന മതാണ് അല്ലാഹുവിന്റെ പവിത്രമായ ഇസ്ലാം. ചൈനയിലെ സയന്റിസ്റ്റുകളുണ്ട് സ്പേസ് ഷട്ടിലിൽ പോൽ. UAE ഒരു പൗരനെ തയ്യാർ ചെയ്തിട്ടുണ്ട് ചന്ദ്രനിലേക്ക് ചൊവ്വയിലേക്ക് ടൂറിസ്റ്റായി അയക്കാൻ. ആണെന്ന് പറയുന്നു ദുബൈ ഇസ് റെഡി. ഈ ഒരു കാലത്ത് അയാളുടെ കർമ്മജീവിതം എങ്ങനെയെന്ന് പറയാൻ ഇസ്ലാമിനുണ്ട്. അന്യഗ്രഹങ്ങളുടെ ജീവിത ചിട്ടകളോട് ഇസ്ലാം സംവദിക്കുന്നുണ്ട്. ഇസ്ലാം സംവദിക്കുന്നുണ്ട്. ബഹിരാകാശത്ത് ആരാധന നടത്തുന്നവൻ ഭൂമിയുടെ ദിശയിൽ നിന്ന് കഅബയുടെ ദിശയിലേക്കാണോ അവൻ തിരിയേണ്ടത്? അതല്ല, വാനലോകത്ത് നിന്ന് ഭൂമിയിലേക്കാണോ തിരിയേണ്ടത്? ഈ നിയമങ്ങൾ വരെ ആലോചിക്കാനുള്ള അഡ്വാൻസ്മെന്റ് നമ്മുടെ ഈ സമുദായത്തിന്റെ പണ്ഡിതന്മാര് കഴിഞ്ഞു പോയിട്ടുണ്ട്. അവർക്കുള്ള വിവരം എവിടുന്നാണ്? അറിവിന്റെ നിറവറയായ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് നൽകിയത്. അതുകൊണ്ട് ന്യൂ ജനറേഷനിലെ എന്റെ പുതിയ കൂട്ടുകാരാ, നിന്റെ ട്രെൻഡും ടെൻഡൻസിയും ടെക്നോളജിയും നിന്റെ പുതിയ പുതിയ കാഴ്ചപ്പാടുകളുടെ എല്ലാ ലോകത്ത് നിനക്ക് ഫോളോ അപ്പ് ചെയ്യാൻ ആഖായെ നാംദാർ താജ്ദാറെ മദീന സർവറെ ആലം സർക്കാരെ ദുആലം നൂറെ മുജസ്സം ഹബീബെ ഖുദാ റൂഹി ഫിദാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ. ഏതു കാലത്തെയും മാർഗദർശനമാണ്, ഏതു കാലത്തെയും അതിജയിക്കുന്ന നേതാവാണ്. ഇന്ന് ഏതെല്ലാം ലോകത്താണ് മനുഷ്യൻ ജീവിക്കുന്നത്? നന്മ എണ്ണിയ പുതിയ പുതിയ ലോകത്ത് നന്മ, തിന്മ എണ്ണിയാലോ? മഹദിയായ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കരളിന്റെ കൃഷ്ണം പ്രിയപ്പെട്ട പുത്രി, സയ്യിദത്തുൻ ഫീ ഖൽബിൽ മുസ്തഫ ഫാത്തിമത്തു സഹറ റളിയല്ലാഹുവിന്റെ ചരിത്രം മലയാളത്തിൽ നിങ്ങൾക്ക് ലഭിക്കാവുന്ന നല്ല ഒരു പുസ്തകം ഡോക്ടർ മുഹമ്മദ് അബ്ദു യമാനിയുടെ പുസ്തകത്തെ ഉപജീവിച്ചുകൊണ്ട് പഠനകാലത്ത് എഴുതി. ഇപ്പോഴിത് സ്വതന്ത്രമായി IPV പ്രസിദ്ധീകരിച്ച പുസ്തകം, കുറച്ച് കോപ്പികൾ ഉണ്ട്, നിങ്ങളുടെ കൈവശം ലഭിക്കും. എല്ലാവരും ഓരോ കോപ്പി വാങ്ങണം, വായിക്കണം. ഫാത്തിമ ബീവി റളിയല്ലാഹുവിന്റെ ജീവിതം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു നിഴൽ കൂടിയാണ്. ആ നിലക്ക് എല്ലാവരും ഒരു കോപ്പി വാങ്ങണം, വായിക്കണം. അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലം തങ്ങൾ ഏതു കാലത്തെയും നവീകരണങ്ങളോടെ, പുതുകാലത്തെ കാഴ്ചപ്പാടുകളോടെ, വരുംകാലത്തെ വീക്ഷണങ്ങളോട് എല്ലാത്തിനോട് സംവദിക്കാൻ പറ്റുന്ന മതമാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരന്മാരോട് പറയട്ടെ, ഈമാനുള്ള ഉമ്മപെങ്ങന്മാരോട് പറയട്ടെ,
നമ്മളെ സ്വർഗത്തിലേക്ക് വഴി കാണിച്ചു തരുന്നതാരാണ്? ഇതേ ഹബീബായ തങ്ങളു തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞില്ലേ, എല്ലാവരും സ്വർഗത്തിൽ കിടക്കുന്നതാണ്, ഇല്ലാ മൻ അബാ, സ്വർഗം വേണ്ടാന്ന് വെച്ചവരൊഴികെ. ഒന്ന് ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, എല്ലാവരും സ്വർഗത്തിൽ കിടക്കും, ഇല്ലാ മൻ അബാ, സ്വർഗം വേണ്ടാന്ന് വെച്ചവരൊഴികെ. അപ്പോഴാണ് സ്വഹാബാ കിറാമിന്റെ ചോദ്യം, മൈ അബാ യാ റസൂലല്ലാഹ്, അല്ലയോ ഹബീബായ തങ്ങളെ, സ്വർഗം വേണ്ടാന്ന് വെക്കുന്നതാരാ? അതിന് സ്വർഗം എന്താ നമുക്കറിയോ? സ്വർഗം എന്താ? നമ്മൾ വിചാരിച്ചേക്കുന്നത് ഇവിടുത്തെ ടൂറിസ്റ്റ് പ്ലേസുകളിൽ സ്വർഗത്തേക്കാൾ നല്ലതാണ്, അതുകൊണ്ടാണ് മോനെ അവിടെ പോയാലും സ്വർഗം കിട്ടില്ല, അതിന് സ്വർഗമൊക്കെ പിന്നല്ലേ, നമ്മൾ ഇവിടെ പോട്ടെ. സ്വർഗം എന്താണെന്നറിയാൻ നിയോഗമില്ലാത്തവരായി നമ്മൾ മാറിപ്പോയോ? സ്വർഗത്തിന്റെ മനോഹാരിത അറിയുമ്പോഴാണ് മോനെ സ്വർഗത്തിലേക്ക് കുതി വരിക. എന്റെ ഉമ്മൂപ്പമാരോട് പറയട്ടെ, നമ്മുടെ മക്കൾക്ക് സ്വർഗം പറഞ്ഞു കൊടുക്കണം. സ്വർഗത്തിന്റെ മനോഹാരിത, സ്വർഗം ശരിക്കും മനസ്സിലാക്കണം. സ്വർഗത്തിലേക്ക് ഒരാൾ കാലെടുത്തു വെച്ചാൽ ഈ ലോകം മുഴുവനും മറന്നു പോകും, അത്രയും അത്ഭുതമാണ് സ്വർഗം. ഇമാം തുർമദി അവിടുത്തെ ശമായിൽ ഉദ്ധരിക്കുന്നുണ്ട്, നരകത്തിൽ നിന്ന് ശിക്ഷയൊക്കെ അനുഭവിച്ചിട്ട് ലാസ്റ്റ് സ്വർഗത്തിലേക്ക് വരുന്ന ഒരാൾ, അവസാന സ്വർഗത്തിലേക്ക് അയാൾ നാല് കാലിൽ ഇഴഞ്ഞിട്ടാ വരിക, അല്ലെങ്കിൽ പിൻഭാഗം കൊണ്ട് ഇഴഞ്ഞുകൊണ്ടാണ് അയാൾ വരിക. അങ്ങനെ അയാള് നരകത്തിന് ശിക്ഷയൊക്കെ അനുഭവിച്ചിട്ട് സ്വർഗത്തിലേക്ക് വരും. ആ സ്വർഗത്തിലേക്ക് വന്ന സ്വർഗത്തിന്റെ കവാടത്തിൽ വന്നുകൊണ്ട് പറയും, അള്ളാഹുവെ എന്നെ കളിയാക്കണോ? സ്വർഗം ഫുള്ളായിട്ടുണ്ടല്ലോ. ഇത് പറയുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചിരിക്കുന്നു. തങ്ങളുടെ ചിരിയെ കുറിച്ച് ഇമാം തിർമിദി ഉദ്ധരിക്കുമ്പോ പറയാ, തങ്ങൾ ചിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം നിങ്ങൾ പറയാ, അയാൾ പറയും, സ്വർഗം ഫുള്ളായല്ലോ അല്ലാഹ്, നീ എന്നെ കളിയാക്കുകയാണോ? ഉടനെ അല്ലാഹുവിന്റെ ചോദ്യമാണ്, മോനെ ലോകത്തിന്റെ സൗന്ദര്യം നിനക്കറിയുമോ? നീ ജീവിച്ച ഭൗതികമായ ലോകത്തിന്റെ ആനന്ദം നിനക്ക് ഓർമ്മയുണ്ടോ? അതെനിക്ക് ഓർമ്മയുണ്ട്. എന്നാൽ ആ ഓർമ്മയുള്ള ലോകത്തിന്റെ സൗന്ദര്യങ്ങളെ മുഴുവനും നീ ഹൃദയത്തിലേക്കൊന്ന് കൊണ്ടുവരാൻ അല്ലാഹുവിൽ നിന്നുള്ള ആജ്ഞയാണ്. അങ്ങനെയാൾ ഈ ലോകം മുഴുവനും അങ്ങ് ഹൃദയത്തിലേക്ക് കൊണ്ടുവരുമ്പോ അതിന്റെ പത്തിരട്ടിയുള്ള അനുഗ്രഹമാണ് അയാൾക്ക് സ്വർഗത്തിൽ നൽകുന്നതെന്ന് ഹബീബ് റസൂലുള്ള കദം ഓരോം കാഹറം ലാജ് രഖ്നാ മേ മദീനേ ചലാ. മദീനയുടെ മനോഹാരിതയിലൂടെ സഞ്ചാരം നടത്തി ആധ്യാത്മികതയുടെ ഉത്കൃഷ്ടതയിൽ നിന്ന് അത്യുദാത്തമായ പ്രണയത്തിന്റെ മായാലോകത്തേക്ക് നബി ശ്രേഷ്ഠര ഹൃദയാവരിച്ച മുഹിബ്ബീങ്ങളെ, ഹബീബായ തങ്ങള് പറയുകയാണ്, സ്വർഗത്തിലേക്ക് അവസാനം വരുന്നയാൾക്ക് നൽകുന്നത് ഭൗതികമായ ലോകത്തിന്റെ പത്തിരട്ടി അനുഗ്രഹങ്ങളാണ്. അപ്പോഴുണ്ടോ ഫിർദൗസുൽ അലയിൽ ജീവിക്കുന്നവർ, ഓ ഫിർദൗസുൽ അലയിൽ, ഈ ലോകത്തെ താൽക്കാലിക ആനന്ദത്തിന് വേണ്ടി നാളത്തെ സ്വർഗം കളയല്ലേ പെങ്ങളെ? അതേ പറയാനുള്ളൂ, അതേ പറയാനുള്ളൂ. ഈ ലോകത്തെ നൈമിഷികമായ ആനന്ദത്തിന് വേണ്ടി അല്ലാഹുവിന്റെ പവിത്രമായ സ്വർഗം കളയല്ലേ മോളെ? എല്ലാ വേള പറയുന്ന ഉസ്താദുമാരും നിങ്ങളോട് പറയാറുണ്ട്,
നിങ്ങൾ അന്യപുരുഷന്മാരോട് ഇടപഴകരുതെന്ന്, നിങ്ങളുടെ ശരീരത്തിന്റെ ലാവണ്യം അന്യന്റെ മുന്നിൽ പ്രകാശിപ്പിക്കരുതെന്ന്. അത് സ്ത്രീപക്ഷത്തോടുള്ള ദ്വേഷം കൊണ്ട് പറയുന്നതല്ല, നിങ്ങൾ സ്വർഗത്തിലെത്തണമെന്ന ആശയോടെ പറയുന്നതാണ്. പെങ്ങളെ, ഈമാനിന്റെ ഭാഷയൊന്ന് തിരിച്ചറിയാൻ കഴിയണേ മോളെ. നിങ്ങളോട് ഞങ്ങൾക്ക് വിരോധത്തിന്റെ ആവശ്യമില്ല. പുണ്യപ്രവാചകർ സ്ത്രീജനങ്ങളോട് എത്ര ആദരവാണ് നൽകിയത്! ലോകത്തൊരു നേതാവും അവസാന ശ്വാസത്തിൽ നിങ്ങൾക്ക് വേണ്ടി ശബ്ദിച്ചിട്ടില്ല. അതേസമയത്ത് ഹബീബായ തങ്ങള് ലോകത്തു നിന്ന് യാത്രയാകാൻ നിമിഷങ്ങൾ എണ്ണാം നേരം പറഞ്ഞില്ലേ? സ്ത്രീകളെ നിങ്ങൾ വിഷമിപ്പിക്കല്ലേ, അവരെ പ്രയാസപ്പെടുത്തല്ലേ, അവരെ നിങ്ങൾ പ്രതിസന്ധിയിലാക്കല്ലേ എന്ന് അവസാന ഘട്ടം വരെ വിളിച്ചു പറഞ്ഞ പുണ്യപ്രവാചകരാമോളെ, ലോകത്തൊരു തമ്പുരാനും അതുപോലെ സ്നേഹിച്ചിട്ടില്ല, ലോകത്തൊരു മനുഷ്യാവകാശ കമ്മീഷനും അതുപോലെ വന്നിട്ടില്ല, ലോകത്തൊരു വനിതാ കമ്മീഷനും ആത്മാവ് ലഭിച്ചിട്ടില്ല. തെരുവോരങ്ങളിൽ കടിച്ചു കീറപ്പെടുന്ന പെൺകുട്ടികളുടെ ഈ ദുരവസ്ഥ ഉണ്ടാകാൻ പാടില്ല എന്ന് നേരത്തെ കണ്ട നേതാവ്, എന്റെയും നിങ്ങളുടെയും നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഡൽഹിയുടെയും ബോംബെയുടെയും ബാംഗ്ലൂരിന്റെയും തിരുവനന്തപുരത്തിന്റെയും മദ്രാസിന്റെയും ഹൈദരാബാദിന്റെയും അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും ലോസ് ആഞ്ചൽസിന്റെയും വാഷിംഗ്ടണിന്റെയും തെരുവിലൂടെ കടിച്ചു കീറപ്പെടുന്ന പെൺകുട്ടികളുടെ ഈ ജീവച്ഛവങ്ങൾ ഉണ്ടാവാൻ പാടില്ല. 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് കണ്ടുകൊണ്ട് പറഞ്ഞ നേതാവാ പറഞ്ഞത്, മോളെ നിന്റെ ശരീരത കീപ്പ് ചെയ്യണമെന്ന്, നിന്റെ ശരീരം മറയ്ക്കണമെന്ന്, അന്യന്റെ മുമ്പിൽ കമ്പോളം ജീവിക്കാൻ പാടില്ല. അല്ലാതെ വേറെ ദേഷ്യമൊന്നും ഉണ്ടായിട്ടല്ല, ഇത് തിരിച്ചറിയാനാവണം. നിന്റെ സേഫ്റ്റിക്ക് വേണ്ടി ഒരു ഹൈന്ദവ സഹോദരി അമേരിക്കയിൽ പോയി. ആലോചിച്ചു, ഒരു പൗരാണിക ഹിന്ദു കുടുംബത്തിൽ ജനിച്ച സ്ത്രീയ. അറബ് ന്യൂസ് ഡെയിലിയിൽ വന്നൊരു ന്യൂസാണ്. ഒരു ചെന്നപ്പോ ഹൈലി ഫ്രീഡം, എവിടെ നോക്കിയാലും സ്വാതന്ത്ര്യം, ക്ലബിലും പബിലും ഹബിലും ഓഫീസിലും എല്ലാം ടോട്ടൽ ഫ്രീഡം, എവിടെ പൂർണമായ സ്വാതന്ത്ര്യം. ഞാൻ ആദ്യം അത്ഭുതപ്പെട്ടു, എന്റെ ഇന്ത്യ, എന്റെ നാട്, വളരെ കണിശതയുള്ള നാട്. അവിടെ പെണ്ണിന് അങ്ങോട്ട് പോയിക്കൂടാ, പെണ്ണിന് ഇങ്ങോട്ട് പോയിക്കൂടാ, പെണ്ണിന് അങ്ങോട്ട് പോയിക്കൂടാ, എല്ലാം. കുറച്ചു നാൾ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഈ സ്വാതന്ത്ര്യങ്ങൾ മുഴുവനും ചൂഷണത്തിന് വേണ്ടിയുള്ളതാണ്, ഈ സ്വാതന്ത്ര്യങ്ങൾ മുഴുവനും ചൂഷണത്തിന് വേണ്ടിയുള്ളതാണ്. പിന്നെയാണ് എനിക്ക് ബോധ്യമായത്. അപ്പോൾ ഞാൻ ആലോചിച്ചു, കംപ്ലീറ്റ് സെക്യൂരിറ്റി നൽകാൻ പറ്റുന്ന ഒരു സംഹിത എവിടെ ഉണ്ട്? സമ്പൂർണമായ സുരക്ഷിതത്വം നൽകാൻ പറ്റുന്ന ഒരു മതം എവിടെയുണ്ട്? ഞാൻ ഇങ്ങനെ ആലോചിച്ചു വരുമ്പോൾ അവസാനമാണ് എനിക്ക് മനസ്സിലായത്, ഒരു സ്ത്രീയുടെ സമ്പൂർണമായ സുരക്ഷിതത്വമാണ് ഇസ്ലാം നൽകുന്നതെന്ന്. അവസാനം ഫൈനലി ഷീ എംബ്രേസ്ഡ് ഇസ്ലാം. പിന്നെ അവൾ ഇസ്ലാമിലേക്ക് വരികയാണ്. യൂറോപ്പിന്റെ അമിത സ്വാതന്ത്ര്യത്തിന്റെ തെരുവിൽ ഇല്ലായ്മ ചെയ്യപ്പെടുന്ന മൂല്യങ്ങളോട് തിരിഞ്ഞു നിന്നുകൊണ്ട് വിളിച്ചു പറയുകയാണ്, പെണ്ണിന് സമ്പൂർണ്ണ സ്വാതന്ത്ര്യം തരാൻ ആരാണെന്ന്. അവിടെയാണ് കാരുണ്യത്തിന്റെ കരകാണ കടലായ കുഴിമാടത്തിൽ കിടന്ന പെണ്ണിനെ പൊടി തട്ടി മുയല നിർത്തിയിട്ട്, എടാ മനുഷ്യ, നിനക്ക് തൊടണമെങ്കിൽ മൂല്യം കൊടുക്കണമെന്ന് പറഞ്ഞ റസൂലുള്ളാഹ്. ഏതാ പെൺജന്മം ശാപമാണെന്ന് കണ്ട് കുടിച്ചു മൂടിയിരുന്ന ജനതയോട് പാടില്ല എന്ന് പറഞ്ഞ അമരത്തെ കൊണ്ട് നിർത്തി. ഈ കാണുന്ന സ്ത്രീ നിന്റെ ഉമ്മയാണോ? നിന്റെ സ്വർഗമാക്കാൽ കീഴിലാണ്. ആ കാണുന്ന സ്ത്രീ നിന്റെ ഭാര്യയാണോ? അവൾ നിന്നെ കുറിച്ച് സർട്ടിഫൈ ചെയ്യുമ്പോഴേ നീ നല്ലവനാവും. ആ കാണുന്നത് നിന്റെ പെങ്ങളാണോ? അവളോട് താരുണ്യത്തിൽ പെരുമാറുമ്പോഴേ നീ മാന്യനാവൂ. ആ കാണുന്നത് നിന്റെ മകളാണോ? അത് നിന്റെ അമാനത്താണ് മോനെ.
ആ പൊന്നമോളെ നീ പരിചരിച്ച് വിവാഹം കഴിച്ചയച്ചാൽ സ്വർഗത്തിൽ എന്റെ കൂടെ വരാമെന്ന് പറഞ്ഞ റസൂലുള്ളാഹ്. ഒരു പെൺകുഞ്ഞ് ജനിച്ചു എന്നറിയുമ്പോ തല കുനിയുന്ന ഒരു ജനതയുടെ മുമ്പിൽ നാല് പെൺമക്കളുടെ വാപ്പയാണെന്ന് അഭിമാനത്തോടെ പറഞ്ഞു നടക്കുകയും ആൺമക്കളുണ്ടായിട്ടും മകളായ ഫാത്തിമത്തുൽ ബത്തൂലിനെ കുറിച്ച് എന്റെ കരളിന്റെ അംശമാ. ആ ഫാത്തിമ ബീവിയിലൂടെ പ്രവാചക വംശാവലിയുടെ മഹനീയമായ പ്രവാഹത്തെ നിലനിർത്തിയ റസൂലുള്ളാഹ്. നമ്മുടെയൊക്കെ പാരമ്പര്യം ആൺമക്കളിലൂടെ നിൽക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രധാനമായ ഡിസെൻഡൻസിന് മുഴുവനും ഫാത്തിമ എന്ന പൊന്നുമോളിലൂടെ അടയാളപ്പെടുത്തിയ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലെ സ്ത്രീജനങ്ങൾക്ക് മൂല്യം നൽകി ഒരു നേതാവും കഴിഞ്ഞു പോയിട്ടില്ല. അതുകൊണ്ട് എന്റെ ഉമ്മമാരെ, എന്റെ പൊന്നോമന പെണ്ണന്മാരെ, ആ പ്രവാചക തിരുപ്രഭാവത്തിന്റെ ജീവിത വഴിയിലേക്ക് വരണേ മോളെ. ഹബീബായ തങ്ങളെ ഒരന്യ പെണ്ണിനും കൈകൊടുത്തിട്ടില്ല മോളെ. ഒരന്യ പുരുഷനും ഷെയ്ക്ക് ഹാൻഡ് ചെയ്യാൻ പാടില്ല, അത് നിഷിദ്ധമാണ്. ഓ ഏ മൗലിയ സാഹബ് കഹാസയായേ ഹേ ആജ് ഹി ഹം ഇസി ദുനിയാ മേ മുസാഫഹ ചോഡ് കർ കൈസേ രഹേംഗേ. എങ്ങനെയാണ് മൗലിയാരെ ഞങ്ങളുടെ കലാലെ ജീവിതത്തിൽ ഒരു ഷെയ്ക്ക് ഹാൻഡ് ഇല്ലാതെ ജീവിക്കുക? അല്ലയോ പൊന്നമോളെ, ഇത് മതത്തിന്റെ നീതിശാസ്ത്രമാണ്. ഇത് നാളെ നിനക്ക് അനന്തമായ സ്വർഗം കിട്ടാനുള്ള നിന്റെ ധർമ്മത്തിന്റെ മന്ത്രമാണ്. എന്നെ ബോധിപ്പിക്കാനുള്ള ഒരു ജീവിത ചിട്ടയല്ല, നിനക്ക് സ്വർഗം കിട്ടാനുള്ള ഒരു മാർഗരേഖയാണ്. വേണമെങ്കിൽ നിനക്ക് സ്വീകരിക്കാം. അള്ളാഹിന്റെ ഹബീബ് ഉദ്ഘാടനം ചെയ്യണ സ്വർഗത്തിലേക്ക് പോണോ? ആ ഹബീബ് പറഞ്ഞ മാതിരി ജീവിക്കണം. അല്ല, നാളെ ആരും ഇവിടെ സമരത്തിനൊന്നും ഇറങ്ങേണ്ട ആവശ്യമില്ല. മുത്തനബിതങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്ന സ്വർഗത്തിൽ പോണമെങ്കിൽ മുത്തനബിതങ്ങൾ പറഞ്ഞ മാതിരി ജീവിക്കണം. അള്ളാഹു മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ച് സ്വർഗത്തിൽ കടക്കണമെങ്കിൽ അല്ലാഹു പറഞ്ഞ മാതിരി ജീവിക്കണം. ഇവിടുത്തെ വനിതാ കമ്മീഷൻ ഉണ്ടാക്കണ സ്വർഗത്തിൽ പോകാനാണെങ്കിൽ പീച്ചെ ജാ അവരെ പറയപ്പെട്ടോളൂ, കുഴപ്പമില്ല. ഇവിടെ മതങ്ങളോട്, മതപ്രഭാഷകരോട്, മതവേദികളോട്, മതമീമാംസകളോട്, മതദർശനങ്ങളോട്, ഖുർആനിക് വേഴ്സസുകളോട് സംഘട്ടനത്തിന്റെ ആവശ്യമില്ല. അല്ലാഹു ഒരുക്കിയ സ്വർഗം വേണോ? അല്ലാന്റെ മാർഗത്തിൽ മുത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ഘാടനം ചെയ്യുന്ന സ്വർഗം വേണോ? തങ്ങൾ പറഞ്ഞ വഴി പറഞ്ഞു, ഇത്രേ ഉള്ളൂ. നമ്മൾ പിണങ്ങേണ്ട ആവശ്യമൊന്നും, സമരം ചെയ്യേണ്ട ആവശ്യം. ആ ഹബീബായ തങ്ങളെ പഠിപ്പിച്ച മതത്തിൽ സ്ത്രീ ശാലീനതയുള്ളവളാണ്. സ്ത്രീയുടെ ഏറ്റവും വലിയ ആഭരണം നാണമാണ്. സ്ത്രീയുടെ ശരീരം പൊന്നുപോലെ സൂക്ഷിക്കേണ്ടതാണ്. വിഹിതപ്പെട്ടവരോട് മാത്രം പങ്കുവെക്കേണ്ടതാണ്. ഇതൊക്കെയുള്ള മൂല്യങ്ങളുള്ള ഒരു സംസ്കാരത്തെയാണ് ഇസ്ലാം പഠിപ്പിച്ചത്. അതുകൊണ്ട് പൊന്നുമോളെ, തെരുവോരങ്ങളിൽ കമ്പോളങ്ങളിൽ ആറാട്ട് നടത്താനുള്ളതല്ല നിന്റെ മേനി. ഈ ടെക്സ്റ്റൈൽ സുഗാരം കെട്ടിയുണ്ടാക്കിയിരിക്കുന്ന വസ്ത്രങ്ങളുടെ മുഴുവനും പ്രദർശനമാകേണ്ട ജീവിയല്ല നീ, മറിച്ച് അല്ലാഹുവിന്റെ ദാസിയായി ജീവിക്കേണ്ടവളാണ്. നാളെ മലപ്പുറം ജില്ലയിലെ ഒരു ഉന്നത ടെക്സ്റ്റൈൽസുകാരന് എന്തെങ്കിലും ഒരു ഭ്രാന്തനൊരു കുപ്പായം തുന്നാൻ തോന്നിയാൽ അത് തെരുവിലൂടെ ഉടയാടയായി അണിഞ്ഞു നടക്കേണ്ട പരസ്യ ജീവിയല്ല മോളെ. സഹോദരി, നീ അല്ലാഹുവിന്റെ അടിമയാണ്, പുണ്യപ്രവാചകരുടെ അനുയായിയാണ്. മദീനയുടെ മോഡലാണ് നിന്റെ ഏറ്റവും വലിയ മോഡൽ. അവിടേക്കാണ് ഞാൻ നിങ്ങളെ ആദ്യമേ വിളിക്കുന്നത്. وخاتم النبيين അന്ത്യ പ്രവാചകരായ പുണ്യപ്രഭു റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മേ മദീനേ ചല, മേ മദീനേ ചല, ഫിർ കറം ഹോ ഗയാ, മേ മദീനേ ചല, ഞാൻ മദീനയിലേക്കുള്ള യാത്രികനാണ്.
മദീനയുടെ മനോഹരമായ മന്ദമാരുതൻ ഏറ്റുവാങ്ങിയിട്ട് അവിടുത്തെ മഹിതമായ മണലിലൂടെ നടന്ന് പുണ്യപ്രവാചകർക്ക് സലാം ചൊല്ലുന്ന പവിത്രമായ ദേഹത്തിന്റെ കവാടത്തിലെത്തുമ്പോ യാ റസൂലല്ലാഹ് കരം കീജേ ഖുദാകേ വാസ്തേ, അല്ലാഹുവിലേക്ക് ചേരാനുള്ള ഏറ്റവും വലിയ വഴിയല്ലോ റസൂലുള്ളാഹ്. അതുകൊണ്ട് ഞാൻ നീട്ടി സംസാരിക്കണില്ലേ, അല്ലാഹുവിലേക്ക് ചേരാനുള്ള ഏറ്റവും അൽ വസീലത്തുൽ ഉദ്മാ, അല്ലാഹുവിലേക്ക് ചേരാനുള്ള ഏറ്റവും വലിയ മാർഗം ഹബീബ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളെ പഠിക്കണം ഹബീബായ തങ്ങൾ പറഞ്ഞു, എല്ലാവരും സ്വർഗത്തിൽ കടക്കുമില്ല, സ്വർഗം വേണ്ട എന്ന് വെച്ചവരൊഴി സ്വർഗം എന്താന്ന് പഠിക്കണം. അതിലേക്ക് ഇപ്പൊ ഞാൻ പോണില്ല. അല്ലയോ ഹബീബായ തങ്ങളെ, സ്വർഗത്തെ കുറിച്ച് അവിടുന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് ഞങ്ങൾക്ക്, അതിനപ്പുറത്തൊരു അനുഗ്രഹത്തിന്റെ വീടില്ല വേറെ. സ്വർഗം എന്ന് പറഞ്ഞാൽ എന്താ? ഈ ലോകത്ത് എന്ത് അനുഗ്രഹത്തിന്റെ പിന്നിലും അല്ലാഹു തആല ഒരു പരിഹാരം വെച്ചിട്ടുണ്ട്. നല്ല ദാഹമുണ്ട്, നല്ല മധുരപാനീയം കുടിച്ചു, കുറച്ച് കഴിയുമ്പോഴോ യൂറിനേറ്റ് ചെയ്യണം. അല്ലാഹു തആല അതിന്റെ കൂടെ തന്ന ഡ്യൂട്ടിയാണ്. നല്ല വിശപ്പുണ്ട്, നല്ല സൂപ്പർ ബിരിയാണി കഴിച്ചു, കുറച്ച് കഴിയുമ്പോ ടോയ്ലറ്റ് ചെയ്യണം. അല്ലാഹു അതിന്റെ കൂടെ തന്ന ഡ്യൂട്ടിയാണ്. ഈ ഭൗതികമായ ലോകത്തെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആനന്ദം ഭാര്യ ഭർത്തൃ ജീവിതത്തിന്റെ കുടുംബ ജീവിതത്തിന്റെ ആനന്ദമാണെങ്കിൽ അതിന്റെ കൂടെ പടച്ചോൻ വെച്ച് എന്ന ചുമട് എത്രയാ പടച്ചോനെ? അതുകൊണ്ടാ കുറെ ആള് ഗൾഫിൽ പോയത്, നാട് വിട്ട് കൂട് വിട്ട് പോയി, പിന്നെ ജീവിതം മുഴുവനും ഭാര്യയും മക്കളെയും നോക്കാൻ എല്ലാം പോയവല്ലേ. ഒരു സുഖത്തിന്റെ കൂടെ പടച്ചവൻ കൊടുത്ത ഡ്യൂട്ടിയാണ്. നാളെ മുതൽ പണിയെടുത്തു, ആർക്ക് വേണ്ടിയാ? അവളുടെ അസുഖം മാറ്റാൻ, അവൾക്ക് കുപ്പായം മാറ്റി വാങ്ങിക്കൊടുക്കാൻ, അവൾക്ക് വീട് വെച്ചു കൊടുക്കാൻ, അവളുടെ പണക്കം മാറ്റാൻ, എന്തെല്ലാം പണിയാ പഠിച്ചവനെ. ഒരു കല്യാണം കഴിച്ച മുതൽ ഉണ്ടായത് ഈ ഡ്യൂട്ടികൾ മുഴുവൻ ഒരാനന്ദത്തിന്റെ കൂടെ പടച്ചവൻ വെച്ചു തന്ന ചുമട്. ഈ ലോകത്തുള്ള എല്ലാ ആനന്ദവും അങ്ങനെയാ, അതിന്റെ കൂടെ അല്ലാഹു തആല വെച്ചിട്ടുണ്ട് ഒരുപാട് ഡ്യൂട്ടി. അതേ സമയത്ത് അല്ലാഹുവിന്റെ അനുഗ്രഹത്തിന്റെ വീടാകുന്ന സ്വർഗം അങ്ങനെയല്ല. ഹിയ ജന്നതുൻ ത്വാബത്തു വത്വാബ നഈമുഹാ വനഈമുഹാ ബാഖിൻ വലൈസ ബിഫാനി. സ്വർഗം അത് അനുഗ്രഹം മാത്രമാണ്, അത് അനന്തമായ അനുഗ്രഹമാണ്. അവിടെ വേറെ ഒന്നുമില്ല, ഒരു കഷ്ടമില്ല, നഷ്ടമില്ല, ദുരിതമില്ല, ദുരന്തമില്ല. കിളക്കേണ്ട പൂട്ടേണ്ട വയിൽ കൊള്ളേണ്ട നിനക്കുള്ളതൊന്നും നീ അതിലറിയേണ്ട. അല്ലാഹു സുബ്ഹാനഹു വതആല അതാ എഴുതി പരിശുദ്ധമായ ഖുർആനിലൂടെ നമ്മളോട് പറഞ്ഞ ഒരാശയത്തെയാണ് തഴവ ഉസ്താദ് അവിടുന്ന് പറഞ്ഞു തരുന്നത്. അറിയുമോ, നിങ്ങൾക്ക് യാതൊരു ദുരന്തവും വേണ്ട, ഒരു പ്രയാസവും വേണ്ട, എല്ലാം അവിടെ എത്തുകയാണ്. ഖുർആൻ അവിടുന്ന് പറഞ്ഞില്ലയോ, ويطعمون الطعام على حبه مسكينا ويتيما وأسيرا. ഖുർആൻ ഇങ്ങനെ സ്വർഗം പറയുകയാണ്, പറഞ്ഞു പറഞ്ഞു വന്നിട്ടോ. وجزاهم بما صبروا جنة وحريرا متكئين فيها على الأرائك لا يرون فيها شمسا ولا زمهريرا. അള്ളാന്റെ സ്വർഗത്തിൽ പറയാ, അവരും അവരുടെ ഇണകളും സപ്രമഞ്ചങ്ങളിൽ ഹായ് ഹായ് ചാരിക്കിടക്കുകയാണ്. ലാ യറൗന ഫീഹാ ശംസൻ വലാ സംഹരീറ, അവിടെ ചൂടിന്റെ പ്രശ്നമില്ല, അവിടെ തണുപ്പിന്റെ പ്രശ്നമില്ല, എപ്പോഴും അല്ലാഹു വെരി കണ്ടീഷൻഡ് ആക്കി വെച്ചിരിക്കുകയാണ്.
സ്വർഗത്തെ അല്ലാഹു തആല വർണ്ണിക്കുകയാണ്, അതിനുവേണ്ടി നീ ഒരു മെനക്കേടോ അനുഭവിക്കേണ്ട ആവശ്യമില്ല. وَدَانِيَةً عَلَيْهِمْ ظِلَالُهَا وَذُلِّلَتْ قُطُوفُهَا تَذْلِيلًا. അവിടെ പഴം വേണമെങ്കിൽ ആ പഴം നിന്നിലേക്ക് അടുത്തിങ്ങി വരും. ആപ്പിൾ വേണം, ആപ്പിൾ മരം ചാഞ്ഞ് നിന്റെ കൈവെള്ളയിലേക്ക് ആ പഴം എത്തിച്ചേരും. വിളിക്കണ്ട, പറയണ്ട, കമ്പോളത്തിൽ പോയി വാങ്ങണ്ട, ആൾ വിളിച്ച് കയറണ്ട, ഒന്നുമില്ല. കഴിച്ചു കഴിഞ്ഞാൽ നീ ടോയ്ലറ്റ് ചെയ്യണോ? സ്വർഗത്തിൽ ടോയ്ലറ്റ് ഇല്ല, അതുകൊണ്ടല്ലേ ആദ്യന്റെ പിന്നോട് പറഞ്ഞ ഭൂമി പോയിക്കോളാം. ഇല്ല, അല്ലാഹുവിന്റെ പവിത്രമായ സ്വർഗത്തിൽ നിങ്ങൾക്ക് ഒരു പ്രവർത്തനത്തിന്റെയും ആനന്ദത്തിന്റെയും കൂടെ ഡ്യൂട്ടി ഇല്ല. ഈ സ്വർഗം കളഞ്ഞിട്ടാണ് കമ്പോളത്തിന്റെ മുറ്റത്തോ കലാലയത്തിന്റെ നെറുകയിലോ എവിടെയോ നിന്ന അന്യപെണ്ണിന്റെ കൂടെ അന്യപുരുഷന്റെ കൂടെ ഈ സമുദായത്തിന്റെ ആൺമക്കളും പെൺമക്കളും ഇറങ്ങിപ്പോകുമ്പോ അവർക്ക് സ്വർഗം അറിയാതെ പോയതാ. അവര് വിചാരിച്ചു ഇവന്റെ കയ്യിലാണ് സ്വർഗം. ഹോ, എന്തൊരു കഷ്ടമായി. ഓ ജന്നത് കോബി നഹീ ജാൻതേ ഹേ ദുനിയാ കോബി നഹീ ജാൻതേ. ദുനിയാവ് അറിയില്ല, സ്വർഗം അറിയില്ല. സ്വർഗവും അതിന്റെ ആനന്ദങ്ങളും ഒരാൾ അറിയാനൊരുങ്ങിയാൽ അല്ലാഹുവിന്റെ ഖുർആൻ അവിടുന്ന് നേരെ പറയുകയാണ്, വയുതാഫു അലൈഹിം ബിയാനിയതിൻ ഫിള്ളതിൻ വഅക്വാബ് വഅക്വാബിൻ കാനത് ഖവാരീറാ. നല്ല സ്ഫടിക സമാനമായ കോപ്പകളിൽ അവർക്ക് പാനീയം ഇങ്ങനെ കൊടുക്കാൻ സേവകർ ചുറ്റുകയാ. മാത്രമാണോ അവർക്ക് കിട്ടുന്ന പാനീയത്തെ കുറിച്ച് അല്ലാഹു തആല പറയുന്നുണ്ട്, ഏറിപ്പോയെന്നവർക്ക് പരാതി പറയാനില്ല, കുറഞ്ഞുപോയെന്നവർക്ക് പരാതി പറയാനില്ല, വേണ്ട അളവിൽ വേണ്ടതാണ് അവർക്ക് നൽകുന്നത്. ഇതെല്ലാം അവർക്ക് കിട്ടാനുള്ള കാരണം എന്താണ്? ദുനിയാവിൽ വെച്ച് മറ്റ് പെൺകുട്ടികൾ പോണ മാതിരി പിടുത്തം വിട്ട് ഞാൻ പോയില്ല, അതുകൊണ്ട് എനിക്ക് സ്വർഗം കിട്ടി. മറ്റു സ്ത്രീകൾ തെരുവിൽ ഇരുചക്ര വാഹനത്തിൽ കമ്പോളം കൈയടക്കിയതുപോലെ ഞാൻ പോയില്ല. ഇന്ന് നോക്കൂ, എല്ലാ അങ്ങാടികളും ഇരുചക്ര വാഹനത്തിൽ സഹോദരിമാര് നിറഞ്ഞു നിൽക്കുന്നു. അപ്പൊ അടുത്തൊരാൾ ചോദിച്ചു, ഉസ്താദ് ടു വീലർ ഉപയോഗിക്കുന്ന സ്ത്രീകൾക്ക് ഹറാമാണോ? ഇതിനൊക്കെ മസാല പറയണോ? ഇതിനൊക്കെ നിയമം പറയണോ? ഒരു പെണ്ണിന്റെ ശാലീനതയുടെ മാന്യതയുടെ ചിട്ടയുടെ ജീവിതം എങ്ങനെ, അവരുടെ സുരക്ഷയുടെ ജീവിതം എങ്ങനെ? പക്ഷേ ഇത് ഞാൻ പറയുമ്പോ ചില സഹോദരന്മാരിൽ നിന്ന് ചിരിക്കും. ചിരിക്കാനല്ല, ഇത് വാങ്ങിക്കൊടുത്താരാ? ആ വീട്ടിലിപ്പോ ചില പ്രവാസികളിലൊക്കെ സമാധാനം, പണ്ട് രണ്ടു മൂന്ന് ജോലിക്കാരും വേണമായിരുന്നു, ഇപ്പൊ ഒന്നും വേണ്ട. എന്താ, രാവിലെ പാല് വാങ്ങാനും എന്റെ വൈഫ് പോയിക്കോളും, കുട്ടികളെ കൊണ്ടാക്കാനും എന്റെ വൈഫ് പോയിക്കോളും, കമ്പോളത്തിന് എന്റെ വൈഫ് പോയിക്കോളും, എല്ലായിടത്തും എന്റെ വൈഫ് പോയിക്കോളും. ഇപ്പോഴോ രണ്ട് ലിറ്റർ എണ്ണന്റെ പൈസ അയച്ചെടുത്താ. എന്താണ് ഇവരുടെയൊക്കെ വായനയുടെ ലോകം, വിലയിരുത്തലിന്റെ ലോകം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളോട് നമ്മുടെ സമീപനം എങ്ങനെ? സ്വർഗം, സ്വർഗം ഇങ്ങനെ കണ്ടിരിക്കാണ്. അപ്പൊ സ്വർഗത്തെ കുറിച്ച് നമ്മൾ വായിക്കണം. ആ സ്വർഗം കിട്ടണോ? അള്ളാഹുവിന്റെ നിയമം അനുസരിച്ച് പാലിച്ച് ജീവിക്കണം, അല്ലാതെ രക്ഷയില്ല. ആ സ്വർഗത്തിലേക്ക് ഒരു ഒരാൾ കടന്നാലോ അറ്റേണൽ പാരഡൈസ് ഖാലിദം മുഹല്ലദം ഫീഹാ അബദാ, പിന്നെ ഒരു പ്രയാസവും എന്നേക്കുമുള്ള സന്തോഷം. ഹോ, ഒരാൾ നരകത്തിലേക്ക് വീണുപോയാൽ മൈഷത്തൻ ലംഖാ, പിന്നെ കഷ്ടം വേറെ ഒന്നും അനുഭവിക്കേണ്ടതില്ല. അതുകൊണ്ട് മോനെ ഒരു 10, 20, 30, 40, 50 കൊല്ലം പടച്ചോനെ പിടിച്ച് നല്ല നിലക്ക് ജീവിച്ചാൽ അള്ളാഹു തരാനുള്ളത് അനന്തമായ സ്വർഗം. 1440 കൊല്ലം, 400 കൊല്ലത്തിലേറെയായി മഹാന്മാരായ സഹാബ സ്വർഗസമാനമായ ഖബറിൽ കിടക്കും. അബൂജഹ്ല് ഇത്രയും കൊല്ലായിട്ട് നരകത്തിന്റെ കൂടി കിടക്കും. ഒരു 10 or 15 കൊല്ലം കുഴപ്പം കാണിച്ച കുഴപ്പമുള്ളൂ അബൂജഹ്ല്, കുറഞ്ഞൊരു കാലം, കുറച്ച കാലത്തെ കുറ്റക്കേടുകൊണ്ടാണ് അയാളെ നരകത്തിൽ പോയത്, കുറഞ്ഞ കാലത്തെ നന്മ കൊണ്ടാണ് സഹാബത്ത് ജീവിച്ചത്.
നമ്മുടെ മുമ്പിൽ പറഞ്ഞ കാലേ ഉള്ളൂ. നേരെ ചൊവ്വയെന്ന് ജീവിക്കാം. എന്നാ കിട്ടാനുള്ളത് സ്വർഗമാണ്. അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ മൂല്യം പറയാൻ എത്ര ആയത്തുകളാണ്, എത്ര ഖുർആനിക ആയസൂക്തങ്ങളാണ്. എന്റെ പൊന്നുമോനെ, ഖുർആനെന്ന മനസ്സിരുത്തി പാരായണം ചെയ്താൽ ഒരാനന്ദത്തിന്റെ തീർത്ഥാടനമാണ്. രാവിലെ സുബഹ് കഴിഞ്ഞാൽ ഖുർആനൊന്ന് തുറക്കണേ മോനെ, മനസ്സിരുത്തി ഒന്ന് പാരായണം ചെയ്യണേ. ويطوف عليهم ولدان مخلدون إذا رأيتهم حسبتهم لؤلؤا منثورا സ്വർഗത്തിൽ നാളെ നിങ്ങൾക്ക് പാനീയം തരാൻ വേണ്ടി വരുന്ന കുഞ്ഞുങ്ങളെ കണ്ടാൽ, റഅയ്തഹും നീ അവരെ കണ്ടാൽ, ഹസിബതഹും ലുഅലുഅം മൻസൂറാ വിതറിയിട്ട രത്നങ്ങളെ പോലെയാണ്, വിതറിയിട്ട രത്നങ്ങളെ പോലെയുള്ള കുരുന്നു മക്കൾ നിങ്ങൾക്ക് കോപ്പയുമായി നടക്കുന്നു. നിങ്ങളുടെ സപ്രപഞ്ചങ്ങൾ, നിങ്ങളുടെ ചാരുകസേരകൾ, നിങ്ങളുടെ ഇണകൾ, അവിടുത്തെ സുഗന്ധം, അവിടുത്തെ ഫലം, ഇതെല്ലാം കഴിഞ്ഞിട്ട് വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇതെല്ലാം നൽകിയിട്ട് പിന്നെ വിശ്വാസികൾക്ക് നൽകുന്ന വലിയൊരു അനുഗ്രഹമുണ്ട്. അതേതാണ്? അള്ളാഹുവിനെ കാണാൻ പറ്റും. അതാണ് വിശ്വാസിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം. ആരെ കാണാനാ പറ്റാ? ഈ ലോകത്തിന്റെ മുഴുവൻ രക്ഷിതാവിനെ കാണാൻ പറ്റുന്ന ആരാ? ഒരു ഭാവങ്ങളോ സൃഷ്ടി ഗുണങ്ങളോ ഒന്നുമില്ലാത്ത രക്ഷിതാവ്. ഇന്നക്കും സതറൂന റബ്ബക്കും കമാ തറൂനൽ ഖമറ ലൈലത്തുൽ ബദർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിലുണ്ട്, നിങ്ങൾക്ക് 14-ാം നിലാവിനെ എത്ര വ്യക്തമായി കാണാൻ പറ്റുമോ അതുപോലെ അള്ളാഹുവിനെ കാണാൻ പറ്റും. എവിടെയാണ്? സ്വർഗത്തിന്റെ ഒരു താഴ്വരയിൽ നിന്ന്, വാദി ഫൈഹാ. നമ്മുടെ മക്കൾക്ക് ഇതൊന്നും വായിക്കാനും പഠിക്കാനും ഒന്നുള്ള നേരമല്ല, നമ്മൾ ഏതോ ലോകത്ത് കഴിയുന്നു. അതുകൊണ്ട് സ്വർഗം വായിക്കണം, അത് മോഹിക്കണം, ആ സ്വർഗത്തിൽ പോകാൻ പറ്റുന്ന നന്മകൾ ചെയ്യണം, നരകത്തെ കുറിച്ച് അറിയണം, അതേക്കുറിച്ച് ഭയക്കണം, അത് പോകാതിരിക്കാൻ റബ്ബിനോട് കാവൽ തേടണം. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്ന നബിയ, എന്നിട്ടും നരകത്തിൽ നിന്ന് കാവൽ ചോദിച്ചിരുന്നു. പിന്നുണ്ടോ നമുക്ക് ചോദിക്കേണ്ടത്? സ്വർഗ ഉദ്ഘാടനം ചെയ്യേണ്ട റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കൊച്ചു വെളുപ്പാൻ കാലത്ത് എഴുന്നേറ്റിട്ട് ദുആ ഇറക്കും. അല്ലാഹ് സുബ്ഹാനക മാ ഖലഖത ഹാദാ ബാത്തില സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. ഞാൻ പറഞ്ഞ ഹദീസിലേക്ക് മടങ്ങി വരികയാണ്. ആരാണ് നബിയെ സ്വർഗം വേണ്ട എന്ന് പറയുക? ഉടനെ ഉള്ള മറുപടിയാണ്, ആരെങ്കിലും എന്നെ അനുസരിച്ചാൽ അവര് സ്വർഗത്തിലാണ്. ആരെങ്കിലും എന്നെ അനുസരിക്കാതിരുന്നാൽ. എന്റെ പൊന്നു പെങ്ങളെ, ഈ ഹദീസ് നല്ല പോലെ ഒന്ന് കേൾക്കണേ. മുത്തുനബി തങ്ങൾ പറയാണ്, മന്നത്താഴ്നി, ആരെങ്കിലും എന്നെ അനുസരിച്ചാൽ, ദഖലൽ ജന്ന, ജന്നത്ത് മേ ദാഖിൽ ഹോഗയാ ഹേ, സ്വർഗത്തിൽ അവൻ കടന്നിരിക്കുകയാണ്. മന്നസാനി, ആരെങ്കിലും എന്നോട് വിമുഖത കാണിച്ചാൽ. ഞാൻ പറഞ്ഞത് അന്യ പെണ്ണും പുരുഷനും ഇടകലരുതെന്നാണ്. ഞാൻ പറഞ്ഞത്, മുത്തുനബി തങ്ങൾ പറഞ്ഞത്, ഒരു പെണ്ണ് അവളുടെ ശരീരത്തിന്റെ ഭാഷയും ഭാവവും അന്യ പുരുഷനെ കാണുന്ന വസ്ത്രം ധരിക്കരുതെന്നാണ്. ഇതുപോലെയുള്ള ചിട്ടകൾ പാലിക്കാതെ അല്ലാഹുവിന്റെ ഹബീബിന്റെ നിയമങ്ങളെ ലംഘിച്ചാൽ ഫഖദ് അബാ, സ്വർഗം വേണ്ടെന്ന് പറഞ്ഞതുപോലെയാണ്. നിങ്ങൾ ആലോചിച്ചോളി, സ്വർഗം വേണോ വേണ്ടേ? സ്വർഗം വേണോ? മുത്തനബി തങ്ങളുടെ വഴിയിൽ വരും, വേണ്ടെന്നാണോ?
പോകാം. അതാണ് സൂറത്തുൽ ഇൻസാന്റെ തുടക്കത്തിൽ അല്ലാഹു തആല പറയുന്നത്, ഇന്ന ഹദൈനാഹു സബീല ഇമ്മാ ശാകിറൻ വഇമ്മാ കഫൂറാ. നമ്മൾ ഇവിടെ വഴി കാണിച്ചു തന്നിട്ടുണ്ട്, വേണമെങ്കിൽ നേർവഴിക്ക് വരാം നന്ദിയുള്ളവരായി, അല്ലെങ്കിൽ ഇഷ്ടമുള്ള വഴിക്ക് പോകാം. ഒന്നുകൂടി പറയാതെ നിങ്ങൾ പോവല്ലേ? എന്താണ്? നിന്റെ ഇഷ്ടപ്രകാരം നീ പിന്തിരിഞ്ഞു പോയാൽ നരകക്കുണ്ടിലേക്കാണ് എത്തുക. അവിടെ അഗ്നിജ്വാലകളുണ്ട്, കൈവിലങ്ങുകളുണ്ട്, ചങ്ങലകളുണ്ട്. അതിനൊക്കെ കുഴപ്പമില്ലേ? നരകത്തിന്റെ തീയും കുഴപ്പമില്ല, അള്ളാന്റെ ബലവും കുഴപ്പമില്ല, അള്ളാഹുവിന്റെ ചങ്ങലയും കുഴപ്പമില്ലെങ്കിൽ നീ പോയി. ഇന്ന ഹദൈനാഹു സബീല ഇമ്മാ ശാകിറൻ വഇമ്മാ കഫൂറ. ഖുർആൻ പറയാ. അതുകൊണ്ട് നമ്മളെല്ലാം നന്മയുടെ വഴിയിലേക്ക് വരണം. ആ നന്മയിലേക്ക് വിളിക്കാനാണ് അമ്പിയാക്കന്മാര് മുഴുവനും വന്നത്, ഔലിയാക്കന്മാര് മുഴുവനും വന്നത്, സ്വാലിഹീങ്ങൾ വന്നത്, അഹ്ലു ബൈത്ത് വന്നത്, ഖുതുബുൽ ജമാൻ സയ്യിദ് അലവി അൽ മുൻദറി തങ്ങൾ വന്നത്, അതുപോലെ ലോകത്തുള്ള എല്ലാ ഔലിയാക്കൾ സ്വാലിഹീങ്ങളും വന്നത് സ്വർഗത്തിന്റെ വഴിയിലേക്ക് വിളിക്കാനാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും തഖ്വയിലേക്ക് വരണം. അല്ലാഹുവിലേക്ക് ചേരാനുള്ള ഏറ്റവും എളുപ്പമായ വഴി ഏതാണ്? ഹബീബായ തങ്ങളെ ഇഷ്ടം വെക്കലാണ്. അല്ലാഹു പുറത്തു തരണോ? നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മുത്തുനബി തങ്ങളെ കൊണ്ട് പറയിപ്പിക്കുകയാണ്, നിങ്ങൾ എന്റെ വഴി പിന്തുടർന്നോളൂ, അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടും, അല്ലാഹു നിങ്ങളുടെ പാപം പൊറുത്തു തരും. അതെല്ലാം വേണമെങ്കിൽ ഹബീബായ തങ്ങളുടെ വഴിയിൽ വന്നോ. അല്ലാഹുവേ, ഞങ്ങളുടെ മജ്ലിസ് നീ കബൂൽ ചെയ്യണം. അല്ലാഹ അറിയുമോ, സിദ്ദീഖുൽ ഉന്നതമായ പദവി ലഭിക്കാനുള്ള കാരണം എന്താണ്? അതാഹ മറ്റൊന്നുമല്ല, ഹബീബായ തങ്ങളോടുള്ള ഇഷ്ടമാണ്. സിദ്ദീഖ് തങ്ങൾക്ക് മുത്തുനബി തങ്ങളോടുള്ള ഇഷ്ടം എത്രയാണ്? എല്ലാവരും എഴുന്നേറ്റ് ഒരു മിനിറ്റ് ഒന്ന് അടുത്തേക്ക് വന്നാൽ ഹബീബായ തങ്ങളോട് സിദ്ദീഖ് തങ്ങൾക്കുള്ള ഇഷ്ടം എന്താണ്? മരുമൽ ഹബീബു ഫൽതുഹു, ഞാൻ എന്റെ ഹബീബായ തങ്ങൾക്ക് രോഗമായി. രോഗമായപ്പോൾ എല്ലാവരും ഈ നസീഹത്ത് കഴിഞ്ഞ് ദുആ കഴിഞ്ഞിട്ടേ പിരിയാവൂ. എന്റെ പ്രസംഗം ഒരു പ്രധാന കാര്യമല്ല. അതേ സമയത്ത് നമ്മളൊരു അല്പം സ്വലാത്തിൽ എല്ലിട്ട് ദുആ ചെയ്യുന്നത് സുപ്രധാനമായ ഒരു അമലാണ്. ഞാനല്ല ദുആ ചെയ്യുന്നത്, ആമീൻ ചൊല്ലുന്ന നിങ്ങളും ഞാനും ഒരുമിച്ചാണ് ദുആ ചെയ്യുന്നത്. നമ്മൾ ഒരുമിച്ച് ദുആ ചെയ്യുമ്പോൾ കാരുണ്യവാനായ റബ്ബ് നമുക്ക് കരുണ ചൊരിഞ്ഞു തരും. അതുകൊണ്ട് എല്ലാവരും ഒന്ന് അടുത്തേക്ക് വരണം. അർഹമുർ റഹീമായ മലക്കുൽ മുലൂക്കായ റബ്ബേ, ഞങ്ങളുടെ ഈ മജ്ലിസ് നിനക്ക് പൊരുത്തപ്പെട്ട മജ്ലിസാക്കണം റഹ്മാനേ. കഴിഞ്ഞ ദിവസം നല്ല പനി ബാധിച്ചു, ഇവിടെ വരാൻ പറ്റില്ലെന്ന് സംഘാടകരോട് വിളിച്ചു പറയാമെന്ന് കരുതി. പക്ഷേ ഔദാര്യവാനായ റബ്ബു തന്ന ആരോഗ്യം കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ സംസാരിച്ചിട്ടുള്ളത്. എവിടെയും സംസാരിക്കുന്നത് അങ്ങനെയാണ്. റബ്ബിന്റെ പ്രത്യേകമായ ഒരു കരുണയില്ലെങ്കിൽ ഇന്നെനിക്ക് നോർമലി ഇവിടെ വരാൻ പറ്റുന്ന അവസ്ഥയല്ല. പക്ഷേ റബ്ബേഹെ, നിനക്ക് എത്ര തുതിച്ചാലും മതിയാവില്ല. നീയാണ് രോഗം തരുന്നവൻ, ശിവ തരുന്നവനും നീയാണ്. എപ്പോഴാണ് രോഗം തരേണ്ടത്, മാറ്റേണ്ടത്? അത് നിന്റെ മാത്രം അധികാരമാണ്. ഞങ്ങൾ നിന്നിൽ തവക്കുലാക്കിയാണ് ഈ സംഘാടകരോട് മുടക്ക് പറയാതിരുന്നത്. നിന്നിൽ പ്രതീക്ഷ വെച്ചാണ് ഞങ്ങൾ ഈ മജ്ലിസിലേക്ക് വന്നത്. അലീമായ റബ്ബേ, ഞങ്ങളെ നീ കബൂൽ ചെയ്യണം. അല്ലാ, എല്ലാവരും അടുത്തേക്ക് വന്നു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾക്ക് രോഗമായപ്പോൾ
സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറയാണ്, തങ്ങൾക്ക് രോഗമായി ഞാൻ കാണാൻ പോയി, അപ്പോഴെനിക്ക് രോഗമായി. തങ്ങളുടെ രോഗം കണ്ടപ്പോൾ എനിക്ക് രോഗം വന്നുപോയി. കാരണം എന്റെ കൽബിൽ എന്നേക്കാൾ മഹബ്ബത്തിന്റെ ഹബീബിനോടാണ്. തങ്ങൾ രോഗിയായി കിടക്കുന്നത് എനിക്ക് താങ്ങാൻ പറ്റിയില്ല. തങ്ങളുടെ ക്ഷീണം കണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ അപ്പോൾ തന്നെ ഞാൻ രോഗിയായി പോയി. ഞാൻ വീട്ടിൽ വന്ന് രോഗിയായി കിടക്കുകയാണ്. ഹബീബായ തങ്ങൾക്ക് രോഗം മാറി. അപ്പോഴാണ് എന്നെ അന്വേഷിക്കുന്നത്. അപ്പോഴറിഞ്ഞു ഞാൻ രോഗിയായി കിടക്കുകയാണെന്ന്. എങ്ങനെ എന്റെ അടുക്കലേക്ക് എന്റെ ഹബീബ് തങ്ങൾ വന്നു. അപ്പോ ഞാൻ ആരോഗ്യമുള്ള മുത്തുനബിതങ്ങളിലേക്ക് നോക്കിയപ്പോൾ എന്റെ രോഗം മാറി, എന്റെ രോഗം മാറി. യാനി മഹബൂബോ മുഹിബ്ബ് മേ നഹി മേരാ തേരാ. എന്റെ ചെറുപ്പക്കാരാ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നന്നായി ഇഷ്ടം വെക്കണം. നിന്റെ കൽബിൽ ഏതെങ്കിലും അന്യ പെണ്ണ് കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവിടെ വെച്ചു തന്നെ അത് നീക്കം ചെയ്തു കളയണം. അള്ളാഹുവോട് കാവൽ തേടിയിട്ട് നീക്കം ചെയ്യണം. എന്നെയും നിന്നെയും കൈപിടിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകാൻ പറ്റുന്നൊരു നേതാവ് മഹബ്ബത്ത് നമ്മളോട് കൊതിച്ചുകൊണ്ട് കാത്തിരിക്കുന്നുണ്ട്. അതവിടുത്തെ ഔദാര്യമാണ്. കൽബിൽ ഹബീബായ തങ്ങൾ വരട്ടെ മോനെ. ഒരന്യ പെണ്ണിനും നിന്റെ കൽബിലെ മഹബ്ബത്ത് കൊടുക്കല്ലേ മോനെ. എന്റെ പെങ്ങളെ, ഏതെങ്കിലും അന്യ പുരുഷനോട് മഹബ്ബത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ വെച്ച് നീക്കം ചെയ്തോ. മദീനയുടെ രാജാവിനെ കുടിയിരുത്തിക്കോ. എന്തൊരാനന്ദമാണ് രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ ഹബീബിന്റെ മദീനയാണ്, അവിടുത്തെ മുവാജഹത്ത് ശരീഫയാണ്, അവിടുത്തെ തിരുമുഖമാണ്, അവിടുത്തെ തിരുശരീരമാണ്, അവിടുത്തെ തിരുകാഴ്ചകളാണ്. എന്തൊരാനന്ദമുള്ള ജീവിതമാണ്. പകലായാലോ ഹബീബിനെ കുറിച്ചുള്ള ആലോചനയാണ്. ഒറ്റയ്ക്കിരിക്കുമ്പോഴോ ആനന്ദത്തിനോടി വരുന്നത് മദീനയുടെ രാജാവാണ്. പ്രയാസം വരുമ്പോഴോ അത് മാറാൻ വരുന്ന ഓർമ്മയും ഹബീബിൻ്റെതാണ്. ഇങ്ങനെ ജീവിതം മുഴുവനും മദീനയുടെ രാജാവിന് വേണ്ടി നീക്കിവെക്കുമ്പോ എന്തൊരാനന്ദമുള്ള ജീവിതമാണ്. അതൊന്ന് രുചിച്ചു നോക്കുമോനെ. സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ ജീവിതം എങ്ങനെയാണ് മോനെ? അഞ്ചു നേരത്തെ നിസ്കാരം കലാവല്ലേ? ഹബീബിന്റെ ഇഷ്ടം കുറഞ്ഞു പോകും, ഒരു ഹറാമിലേക്കും വീണുപോകല്ലേ? വൃത്തികെട്ട ഫിലിമുകളും സിനിമകളും കണ്ട് കണ്ണുകേടുവരുത്തല്ലേ? അന്യപെണ്ണിനോട് കമന്റ് അടിച്ച് നിനക്ക് റബ്ബ് തന്ന ആയുസ് വെറുതെ കളയല്ലേ? നോക്കൂ, ഓരോ സെക്കൻഡിലും ഓരോ അൽഹംദുലില്ലാ ചൊല്ലിയാൽ ഒരു ദിവസം എത്ര അമലാണ്. പക്ഷേ മനസ്സറിഞ്ഞ് ഒരു പ്രാവശ്യമെങ്കിലും അൽഹംദുലില്ലാ ചൊല്ലാൻ നമുക്ക് കഴിഞ്ഞോ? ഇന്നൊരു അൽഹംദുലില്ലാ ചൊല്ലിയോ? എത്ര രോഗികളാണ് ഹോസ്പിറ്റലിൽ, എത്ര ആളുകളാണ് വീടില്ലാത്തവർ, എത്ര ആളുകളാണ് അപകടത്തിൽപ്പെട്ടത്. റബ്ബ് നമുക്ക് എത്ര വലിയ കാവലാണ് നൽകിയത്, അനുഗ്രഹമാണ് നൽകിയത്. അപ്പോഴൊന്നൊരു അൽഹംദുലില്ലാ പറഞ്ഞുകൂടെ? ഇരിക്കുന്ന എല്ലാവരുടെയും പ്രായക്കാര് മരിച്ചുപോയില്ലേ? ഞാനെന്തേ മരിക്കാഞ്ഞത്? എന്റെ പ്രായമുള്ള എത്രയാളുടെ ജനാസ ഞാൻ കബറടക്കാൻ കൂടിയിട്ടുണ്ട്. ഈ നിൽക്കുന്ന എല്ലാവരും ആലോചിച്ചു നോക്കൂ, എനിക്ക് വയസ്സ് 55 ആണ്. 55 ഉള്ള ആൾ എത്ര മരിച്ചുപോയി? എനിക്ക് വയസ്സ് 60 ആണ്. 60 ഉള്ള എത്രയാള് മരിച്ചുപോയി? എനിക്ക് വയസ്സ് 40 ആണ്. എത്രയാള് മരിച്ചുപോയി? ഞാനെന്തേ മരിക്കാഞ്ഞത്? എന്റെ റബ്ബ് എനിക്ക് തന്ന ആയുസ് കൊണ്ടാണ്, വേറെ എന്റെ അമല് കൊണ്ടല്ല, എന്റെ സ്വത്ത് കൊണ്ടല്ല, എന്റെ സ്വാധീനം കൊണ്ടല്ല. എന്റെ പ്രായമുള്ള എത്രയാള് ക്യാൻസറിലുണ്ട്? ഞാനെന്തേ ഇങ്ങനെ നിൽക്കുന്നത്? എന്റെ റബ്ബ് എനിക്ക് ഇതുവരെ തന്ന കാവലാണ്. അല്ലാ,
എന്റെ പ്രായമുള്ള എത്രയാളാണ് കിഡ്നിക്ക് ഡയാലിസിസ് ചെയ്യുന്നത്, രോഗികളായി കിടക്കുന്നത്, അരക്ക് താഴെ തളർന്നു കിടക്കുന്നത്? എന്റെ അതേ പ്രായമുള്ള എത്രയാളാണ് RCCയിൽ അഡ്മിറ്റ് ആയിട്ടുള്ളത്, എത്രയാളാണ് ശ്രീചിത്രയിൽ കിടക്കുന്നത്, എത്രയാളാണ് വെന്റിലേറ്ററിൽ കിടക്കുന്നത്? അല്ലാ, നീ എനിക്ക് തന്ന നിഴമത്ത് എത്രയാണ്, നീ എനിക്ക് തന്ന കാവൽ എത്രയാണ്! ഞാൻ നന്ദിയുള്ളൊരടിമയാവണ്ടേ, ഞാൻ വല്ലാത്ത മോശക്കാരനായി പോയല്ലോ. റബ്ബേ, നന്ദിയുള്ള അടിമയാക്കണം റഹ്മാനെ. ഹബീബായ തങ്ങളോടുള്ള മഹബത്ത് ഞങ്ങളുടെ കൽബിൽ നിറച്ചു തരണം റഹ്മാനെ. ഈ മജ്ലിസൊന്ന് കബൂലാക്കി മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാൻ സാധുക്കളായ ഞങ്ങൾക്ക് ഓശാരമായി തരണം അല്ലാഹ്. അതുകൊണ്ട് എന്റെ കൂട്ടുകാരെ, എന്റെ രക്ഷിതാക്കളെ, എന്റെ പെങ്ങന്മാരെ, എന്റെ ഉമ്മമാരെ, അല്പമെങ്കിലും ഇക്രു ചൊല്ലാത്ത ഒരു ദിവസവും ഉണ്ടാവരുത്, ഒരല്പം സ്വലാത്തു ചൊല്ലാത്ത ഒരു ദിവസവും ഉണ്ടാവരുത്. അല്ലാഹുവിന്റെ കലാം എന്തൊരു ഔദാര്യമാണ് നമുക്ക് കിട്ടിയത്! റബ്ബിന്റെ കലാം എത്ര മഹത്വമുള്ളതാണ്! ഒരു പേജെങ്കിലും ഖുർആൻ ഓതാത്ത ഒരു ദിവസവും ഉണ്ടാവല്ല മോനെ. മൊബൈലിൽ ഖുർആൻ അപ്ലിക്കേഷൻ ഇല്ലേ മോനെ? ഒരു പേജ് ഇന്ന് ഖുർആൻ ഓതാൻ നേരം കിട്ടിയോ മോനെ? ഞാൻ എത്ര നന്ദി കെട്ടവനാണ്! അങ്ങനെയാണെങ്കിൽ ഈ മജ്ലിസിൽ നിന്നെ ചെറുപ്പക്കാരൊരു പ്രതിജ്ഞ എടുക്കണം, ഖുർആൻ ഒരു പേജെങ്കിലും ഓതാത്ത ഒരു ദിവസവും എനിക്കുണ്ടാവില്ല എന്നൊരു തീരുമാനമെടുത്തുകൂടെ മോനെ. മരിക്കുന്ന അന്ന് മുടങ്ങണം, അതുവരെ മുടങ്ങാൻ പാടില്ല. അപ്പൊ ഖുർആനങ്ങ് കരയും. അപ്പോ അല്ലാഹുവിന്റെ അടുക്കലേക്ക് രണ്ട് സ്ഥലങ്ങൾ കരയും. അലി റളിയല്ലാഹു അൻഹു പറയാണ്, നമ്മൾ ഖുർആൻ ഓതാനിരിക്കുന്ന സ്ഥലം കരയും, ഉപയോഗിക്കുന്ന മുസ്ഹഫ് കരയും, നമ്മുടെ അമലി ചെല്ലുന്ന വാനലോകത്തെ സ്ഥലവും കരയും. അത് നമുക്ക് അനുകൂലമായി കരയും. ഭാര്യയുടെ കരച്ചിൽ അനുകൂലമാകണമെന്നില്ല, മക്കളുടെ കരച്ചിൽ അനുകൂലമാകണമെന്നില്ല, ഉപ്പയുടെ ഉമ്മയുടെ കരച്ചിൽ അനുകൂലമാകണമെന്നില്ല. ഖുർആൻ കരയും, ഖുർആൻ എത്തുന്ന സ്ഥലം കരയും. അങ്ങനൊരു ശഫാഅത്ത് വേണ്ടേ മോനെ? അതുകൊണ്ട് ഒരൊറ്റ ദിവസവും ഖുർആൻ ഓതാതെ ഉണ്ടാകാൻ പാടില്ല. കാഴ്ച തന്ന റബ്ബിനുള്ള നന്ദിയല്ലേ ഖുർആനിലേക്ക് നോക്കൽ? കാഴ്ചയുള്ള കാഴ്ച തന്ന റബ്ബിനുള്ള നന്ദിയല്ലേ അവന്റെ കലാമിലേക്കൊന്ന് നോക്കൽ? നമുക്ക് സംഭാഷണ ശേഷി തന്ന റബ്ബിനുള്ള നന്ദിയല്ലേ അവന്റെ കലാമൊന്ന് ചരിക്കൽ? എന്തെല്ലാം ഭാഗ്യമാണ് റബ്ബ് തന്നത്! അതുകൊണ്ട് ഖുർആൻ ഓതാത്ത ഒരൊറ്റ ദിവസവും ഉണ്ടാകാൻ പാടില്ല എന്ന് ഞാൻ എന്നോട് വസീയത്ത് ചെയ്യുകയാണ്, എന്റെ ചെറുപ്പക്കാരായ നല്ല കൂട്ടുകാരോട് ഓർമ്മപ്പെടുത്തുകയാണ്. എന്റെ ഉമ്മബങ്ങന്മാരെ, വിക്രുചെല്ലാത്ത ഒരു ദിവസവും ഉണ്ടാവല്ലേ? സ്വലാത്തു ചെല്ലാത്ത ഒരു ദിവസവും ഉണ്ടാവല്ലേ? ഹബീബായ തങ്ങളോട് ഏറ്റവും അടുക്കുന്നവർ സ്വലാത്ത് പെരുപ്പിക്കുന്നവരാണ്. അങ്ങനെ ചൊല്ലണം. മരിച്ചുകൊണ്ടുപോയി കബറിൽ കൊണ്ടുവെക്കുമ്പോൾ തങ്ങളുടെ തിരുനോട്ടമൊന്ന് ലഭിക്കണം. അല്ലാഹാ, തങ്ങളുടെ കൽബുകൾ തക്വയുള്ള കൽബാക്കണം റഹ്മാനെ. മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാൻ ഞങ്ങൾക്ക് നസീബാക്കണം റഹ്മാനെ. അതാ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ഉള്ളാളത്ത് ഉപ്പാപ്പയുടെ പ്രിയപ്പെട്ട മകൻ കോയമ്പത്തങ്ങൾ കുറാത്തങ്ങൾ ഉപ്പാപ്പ, അവിടുത്തെ ഭാര്യയുടെ ഉമ്മ, മഷാ അല്ലാഹ്, അതാ അവിടുത്തെ ചെറിയ രോഗമുണ്ട്, അല്ലാഹു ശിഫ നൽകട്ടെ. പക്ഷേ ഇന്ന് വരെ ആ ജീവിതത്തിൽ ഒരു അന്യപുരുഷനെയും കണ്ടിട്ടില്ല, ഒരു ഡോക്ടർ എടുക്കലും പോയിട്ടില്ല, ഒരു ഡോക്ടർ എടുക്കലും പോയിട്ടില്ല, ഒരു അന്യപുരുഷനെയും കണ്ടിട്ടില്ല, ഫോണിലും അന്യപുരുഷന്മാരോട് സംസാരിച്ചിട്ടില്ല.
എന്നിങ്ങനെ ഉപ്പാപ്പ പറയുമ്പോൾ ആ ഉമ്മയുടെ മകൻ അങ്ങ് മദീനത്തുണ്ടൊരു സയ്യിദ്, ഞങ്ങള് ദുൽഹിജ്ജ 12-ന് അബൂദറുൽ ഗിഫാരി തങ്ങളെ സിയാറത്ത് ചെയ്യാൻ പോകുമ്പോൾ തങ്ങള് പറഞ്ഞു ഉമ്മക്ക് സുഖമില്ല, പ്രത്യേകം ദുആ ചെയ്യണം, ഉമ്മന്റെ ജീവിതം ഇങ്ങനെയാണ്, ജീവിതത്തിൽ ഇന്നേ വരെ ഒരു അന്യപുരുഷനെയും കണ്ടില്ല, ഒരു ഡോക്ടർ എടുക്കലും പോയില്ല, ഒരു ചികിത്സയും എടുത്തില്ല, ആവതുള്ള ദിവസം മുഴുവനും നോമ്പാണ്, ഖുർആൻ ഓതുന്നതിന് കണക്കില്ല, ഇപ്പോൾ ചെറിയ കാഴ്ചയുടെ പ്രയാസമുണ്ട്, ഉമ്മ നമുക്കൊരു സർജറി ചെയ്താലോ, ഖാലിഖായ എന്റെ റബ്ബെനിക്ക് തന്ന ഉദാര്യം ഇത്ര കാലത്തെ കാഴ്ചയാണെന്ന് ഞാൻ പൊരുത്തപ്പെടുന്നു. അങ്ങനത്തെ ഉമ്മമാരുള്ളത് കൊണ്ടല്ലേ നമുക്ക് മഴ കിട്ടുന്നത്, നമുക്ക് വെളിച്ചം കിട്ടുന്നത്, നമുക്ക് ഭക്ഷണം കിട്ടുന്നത്. അല്ലാ അത്തരം വലിയ മഹത്വമുള്ളവര് ആഫിയത്തുള്ള ദീർഘായുസ്സിനെ നൽകണേ അല്ലാ. ഉമ്മമാരെ പഠിക്കേണ്ടത് അവരിൽ നിന്നാണ്, അല്ലാതെ അനാവശ്യം കാണിച്ച് തെരുവിൽ നടക്കുന്നവരിൽ നിന്നല്ല പഠിക്കേണ്ടത്, പഠിക്കേണ്ടത് സ്വാലിഹാത്തുകളിൽ നിന്നാണ്. ഞാൻ നിർത്തട്ടെ. ഞങ്ങളുടെ കൽബ് നീ മദീനയിലേക്ക് ചേർത്ത് തരണേ റഹ്മാനെ, ഹബീബിലെ ആനന്ദമുള്ളതാക്കണം റഹ്മാനെ. മരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ നേതാവായ മുത്തലബി തങ്ങള് ചിരിച്ചുകൊണ്ട് സ്വാഗതം ചെയ്യുന്ന നിലക്കൊന്ന് മരിക്കണം, അതുമാത്രമേ നിങ്ങൾക്കൊരാഗ്രഹമുള്ളൂ. മരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഹബീബായ തങ്ങൾ ചിരിച്ചുകൊണ്ട് ക്ഷണിക്കുന്നൊരു മരണം വേണം. മരണം ഏതായാലും നീ തീരുമാനിച്ചതാണ്. എപ്പോഴാണ് എവിടെയാണെന്ന് ഞങ്ങൾക്കൊരു വിവരവും ഇല്ലാത്തവരാണ്. ആക്കിപത്ത് നന്നാക്കി തരണം റഹ്മാനേ. ചെയ്തു പോയ തെറ്റുകളെല്ലാം ഔദാര്യം കൊണ്ട് നീ പുറത്തു തരണം റഹ്മാനെ. ഇടിപ്പെട്ടുകളിലേക്ക് നിങ്ങളെ മടക്കാതെ തഖ്വയുള്ള ജീവിതം തരണം അല്ലാ. ഒരു പത്ത് സ്വലാത്തുകളെല്ലാം اللهم صل على محمد يا ربي اللهم صل على محمد يا ربي صل عليه وسلم എല്ലാവരും നല്ല റാഹത്തോടെ സ്വലാത്തുകൾ ചൊല്ലണം, ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തുമെന്ന നിയ്യത്തോടെ സ്വലാത്തുകൾ ചൊല്ലണം. اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم. ഒരു പത്ത് തഹ്ലീൽ കൂടി നമുക്ക് ചൊല്ലി ദുആ ചെയ്യാം. അതിനു മുമ്പ് ഇവിടുത്തെ എല്ലാവരും തങ്ങളൊന്ന് മുസാഫഹത്തിയ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീന ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലി സയ്യിദിന മൗലാന മുഹമ്മദ്. അല്ലാഹുവേ ഞങ്ങൾ ഈ ഒരുമിച്ച് കൂടിയ മജ്ലിസ് നീ ഖബൂലാക്കണേ റഹ്മാനെ. ഞങ്ങൾക്കെല്ലാം നീ ഈമാൻ സലാമത്താക്കണേ റഹ്മാനെ. എല്ലാവരും ഒന്ന് റാഹത്തായിട്ട് ആമീൻ ചൊല്ലണം. ഞാൻ ദുആർക്കാൻ പറ്റുന്ന ഒരാളൊന്നല്ല, തങ്ങന്മാരുണ്ട്, ഉസ്താദ്മാരുണ്ട്, എല്ലാവരും ഒരുമിച്ച് നല്ല മനസ്സാന്നിധ്യത്തോടെ ആമീൻ പറഞ്ഞാൽ അല്ലാഹു ഔദാര്യവാനാണ്, തരുമെന്ന പ്രതീക്ഷ വേണം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുവേ ഞങ്ങൾക്കെല്ലാം നീ ഈമാൻ വർദ്ധിപ്പിച്ചു തരണേ റഹ്മാനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അങ്ങേയറ്റത്തെ മഹബ്ബത്ത് നൽകണേ റഹ്മാനെ. ഒരുപാട് തവണ മദീനയിലെത്താനും മനാമിൽ കാണാനും ഞങ്ങൾക്ക് സൗഭാഗ്യം നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ മജ്ലിസ് ഇജാബത്തുള്ള മജ്ലിസാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ജീവിതം നിന്റെ പൊരുത്തത്തിലാക്കണേ റഹ്മാനെ. മരിക്കുന്ന സമയത്ത് കാമില ഈമാൻ ഞങ്ങൾക്ക് നീ നസീബാക്കണേ റഹ്മാനെ. അല്ലാ യാ റബ്ബു യാ അല്ലാ യാ റബ്ബു യാ അല്ലാ യാ റബ്ബു യാ അല്ലാ.
ഒരുപാട് ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലും കുടുംബത്തിന്റെ രോഗികളുണ്ട്, ശിഫയാക്കണേ അമ്മാ. ഞങ്ങളുടെ ഡിവിഷൻ വൈസ് പ്രസിഡന്റിന്റെ ഉമ്മ രോഗിയായി കോഴിക്കോട് ഹോസ്പിറ്റലിലാണ്. അല്ലാഹുവേ, ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാ ആ ഉമ്മാക്ക് നീ ശിഫ നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാഹുവേ. ഞങ്ങൾക്കെല്ലാം നീ ഖൈറും ബർക്കത്തും നൽകണേ അല്ലാ, രോഗികൾക്ക് നീ ശിഫയാക്കണേ അല്ലാ. ഞങ്ങളിന്ന് മരണപ്പെട്ടു പോയവരുണ്ട്, അവരുടെ കബറുകൾ നീ സ്വർഗമാക്കണേ അല്ലാ. ഇവിടെ സംഘാടകരോട് പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ച പലരും ഉണ്ട്, അവരുടെ പേരുകൾ ഞങ്ങളോട് പറഞ്ഞാലും ഇല്ലെങ്കിലും അല്ലാഹുവേ അവർക്കെല്ലാം മരണപ്പെട്ടു പോയവർക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്ത് നൽകണേ അല്ലാ. അള്ളാഹുവെ, മണ്ഡൽ ഹംസ സാഹിബ് മദ്രസയുടെ അയൽവാസിയാണ്, അദ്ദേഹത്തിന് ആഫിയത്തും സുഹത്തും നൽകണേ അല്ലാ. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങളുടെ ഈ മജ്ലിസ് നീ ഇജാബത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെ സ്ഥാപനങ്ങളെല്ലാം നിന്റെ പൊരുത്തത്തിലാക്കണേ അല്ലാ. സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാ. കടങ്ങളുണ്ട് വീടാനുള്ള വഴി നീ നൽകണേ അല്ലാ. കുടുംബങ്ങളിൽ നീ ഐശ്വര്യം നൽകണേ അല്ലാ. സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനങ്ങളെ നൽകണേ അല്ലാ. നൽകിയ മക്കളെ സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളുമാക്കണേ അല്ലാ. എല്ലാവിധ അപകടങ്ങൾ ദുരന്തങ്ങളെ തൊട്ടും ഞങ്ങളെല്ലാം നീ കാത്തുരക്ഷിക്കണേ അല്ലാ. പ്രവാസ ലോകത്ത് നിയമങ്ങളുടെ പ്രതിസന്ധികളുണ്ട്, സൗദിയിലടക്കം ഞങ്ങളുടെ പല പ്രവർത്തകരും പ്രതിസന്ധികളിലാണ്. അല്ലാഹുവേ നീ അവർക്ക് ഖൈറായ പകരങ്ങൾ നീ നൽകണേ അല്ലാ, പരിഹാരങ്ങൾ നീ നൽകണേ അല്ലാ. ഞങ്ങളുടെ സ്ഥാപനങ്ങൾ ഏറെയും നടന്നു പോകുന്നത് പ്രവാസികരായ നല്ലവരായ ജനങ്ങളുടെ ഔദാര്യം കൊണ്ടാണ്. അവർക്ക് നീ നിഅമത്തിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാ. എല്ലാവിധ ഹിഫ്ദും നീ നൽകണേ റഹ്മാനെ. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങളുടെ മക്കളെ എല്ലാം ഞങ്ങളെയും നീ തഖ്‌വയുടെ അഹലുകാരാക്കണേ അല്ലാ. മരണം വരെ ഇൽമിന്റെയും ദീനിന്റെയും ഖിദ്മത്തിന് തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളുടെ രഹസ്യവും പരസ്യവും നിന്റെ പൊരുത്തത്തിലാക്കണേ അല്ലാ. ഈ നാട്ടിൽ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. അല്ലാഹുവേ നിന്റെ പരിശുദ്ധമായ പ്രസ്ഥാനത്തിന് വേണ്ടി, ദീനിന് വേണ്ടി ഇസ്സത്തോടെ ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ മെമ്പർഷിപ്പ് കാലമാണ്. SSF-ന്റെയും SOS-ന്റെയും കേരള മുസ്ലിം ജമാഅത്തിന്റെയും എല്ലാ ആളുകളും ഈ പ്രസ്ഥാനത്തിൽ അംഗങ്ങളാവണം. SSF-കാർ SSF-ൽ അംഗങ്ങളാകണം, SOS-കാർ SOS-ൽ മെമ്പർഷിപ്പ് എടുക്കണം, മുസ്ലിം ജമാഅത്തിൽ അംഗമാകേണ്ടവർ അതിൽ മെമ്പർഷിപ്പ് എടുക്കണം. എന്തിനാണ്? വലിയ സയ്യിദന്മാരെ ആലിമീങ്ങളുടെ തണലിൽ ദീനിന് ഖിദ്മത്ത് ചെയ്യാനാണ്. ഞങ്ങൾ മരിക്കുമ്പോൾ ഒരു SSF-കാരൻ മരിച്ചു എന്നറിഞ്ഞാൽ, ഒരു SOS-കാരൻ മരിച്ചെന്നറിഞ്ഞാൽ, ഒരു മുസ്ലിം ജമാഅത്തിൽ അംഗം മരിച്ചെന്നറിഞ്ഞാൽ ലക്ഷങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യും, ജനാസ നിസ്കരിക്കും എന്നൊരാഗ്രഹത്തോടെയാണ്. അല്ലാഹുവേ ആ നിലക്ക് ഞങ്ങളുടെ പ്രസ്ഥാനങ്ങളെ നീ ശക്തിപ്പെടുത്തി തരണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ എല്ലാം നീ രിഫ്അത്തിലാക്കണേ അല്ലാ. സഹോദരിമാർക്ക് നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. ഉമ്മപെങ്ങന്മാരെ മക്കളെ സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനയിലേക്ക് ചേർക്കണം, അവർക്ക് നല്ലൊരു തർബിയത്ത് ലഭിക്കാനാണ്. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങളെ എല്ലാം നിന്റെ ഹിഫ്ളും ഹിമായത്തിലും ആക്കണേ അല്ലാ. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما وصلى الله وسلم على خير خلقه سيدنا محمد واله وصحبه اجمعين. സഹോദരങ്ങളെ, നിങ്ങൾക്കെല്ലാം അറിയുന്നതുപോലെ ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങലിൽ മഖ്ദൂമിയ ദഅവാ കോളേജ് എന്ന സ്ഥാപനം നടത്തുന്ന ആളാണ്. ഒരു മാസ സ്ഥാപനത്തിന് 20 ലക്ഷം രൂപ ചെലവ. ത്വയ്ബ സെന്റർ എന്ന് പറഞ്ഞ തിരുനബി തങ്ങളെ പഠിക്കാൻ വേണ്ടി മാത്രം ഒരു കേന്ദ്രമുണ്ട്, 1.5 ലക്ഷം രൂപ ചെലവ്. തിരുമായി ഒരു വരുമാന മാർഗവുമില്ല. ഇപ്പൊ ഞാൻ സാധാരണ പരിപാടി, അതുകൊണ്ട് സഹോദരിമാർ ആരെങ്കിലും ഇതിലേക്ക്, മുത്തയല്ലിമീങ്ങളുടെ ഭക്ഷണത്തിലേക്ക്, ഉസ്താദുമാരുടെ ശമ്പളത്തിലേക്ക്.